സുരക്ഷിതമായി അത് കയ്യിൽ വന്നു ചേരട്ടെ. അസ്പഷ്ടാനന്ദ സ്വാമികൾ, രഘുപതി രാഘവ രാജാരാം സീതാരാം, രഘുപതി രാഘവ രാജാരാം സീതാരാം. സ്വാമി തിരുവടിക്ക് ഏകാന്ത ധ്യാനത്തിലുള്ള സമയമായി. ജയ് അസ്പഷ്ടാനന്ദ സ്വാമി മഹാരാജ്. ഭഗവാനന്ദ സ്വാമി, ആ കഥകട ചെക്കു. വിശിഷ്ടാനന്ദ സ്വാമി, ക്ഷമിക്കണം സാർ, ഞാൻ പോലീസിന്റെ കയ്യിലാകപ്പെട്ടു. എന്റെ കൈക്ക് അവരുടെ വെടിയേറ്റു, രക്തങ്ങൾ നഷ്ടപ്പെട്ടു സാർ. ബാബു, നീ വിദഗ്ധനായ ഒരു നീന്തൽകാരനാണെന്ന് മാത്രമേ ഞാൻ ഇന്നോളം ധരിച്ചിരുന്നു. പക്ഷേ ഒരു കഥ കെട്ടിച്ചമയ്ക്കാൻ കൂടി നീ സമർത്ഥനാണെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കി. എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട, എന്റെ രക്തങ്ങൾ തരൂ. ബ്ലാക്ക് ഡയമണ്ട്, എന്നെ വിശ്വസിക്കൂ, ഞാൻ സത്യമാണ് പറയുന്നത്. നിന്റെ വിവാഹത്തിന് ശേഷം കഴിഞ്ഞ 5 വർഷങ്ങളായി ഈ തൊഴിലുപേക്ഷിച്ച് നീ നിന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ക്ഷോഭിച്ചിളകി മറിയുന്ന കടലിലൂടെ നീന്തിപ്പോയി കപ്പലിൽ നിന്നും എന്റെ രക്തങ്ങൾ കൊണ്ടുവരാൻ നിനക്ക് മാത്രമേ കഴിയൂ എന്ന് ധരിച്ചിരുന്ന ഞാൻ നിന്നെ വീണ്ടും സമീപിച്ചു. ഒരു വലിയ തുക ഞാൻ വാഗ്ദാനം ചെയ്തതുകൊണ്ട് നീ അത് സമ്മതിച്ചു. പക്ഷേ ആ രക്തങ്ങൾ കൈയിറക്കിക്കൊണ്ട് എന്നെ വിഡ്ഢിയാക്കാമെന്ന് ധരിക്കുന്ന നീ മഠയനാണ്. ആ കറുത്ത രക്തങ്ങളുടെ വില നിനക്കറിയാൻ പാടില്ല. ഇന്നോളമുള്ള എന്റെ സകല സമ്പാദ്യങ്ങളും അടിയറ വെച്ചാണ് ഞാൻ ആ രക്തങ്ങൾ നേടിയെടുത്തത്. സമയം കളയാതെ സാബു, എന്റെ രക്തങ്ങൾ തരൂ. സാർ, അങ്ങ് വാഗ്ദത്തം ചെയ്ത തുക വാങ്ങി എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി ഈ നാട് വിടണമെന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ വീണ്ടും ഈ കള്ളക്കടത്തിന് സമ്മതിച്ചത്. പക്ഷെ ഞാൻ തോറ്റുപോയി സാർ. എന്റെ കൈ നോക്കൂ, പോലീസിന്റെ വെടിയുണ്ടാ. അപ്പോൾ നീ രക്തങ്ങൾ തരില്ല അല്ലേ? സത്യമായും. നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കൂ, നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരുണ്ട്. ഞാൻ നിരപരാധിയാണ്. എനിക്ക് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഒരാപത്തെ
ജീവനൽ കുതിയുണ്ടെങ്കിൽ ഞങ്ങളെ പിടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്വന്തം അസ്പഷ്ടാനന്ദ സ്വാമി. നമ്മൾ വന്നപ്പോ താഴെക്കിടന്ന് കാറിലാ പോകുന്നു. സാമിജിയും പാർക്കിയാണ് തോന്നുന്നു. Thank you.
ജെന്റിൽമാൻ അടുത്ത പരിപാടി നിങ്ങളുടെ പ്രിയപ്പെട്ട നർത്തകിയായ എമിലിയുടെ നൃത്ത പ്രകടനമാണ് സദസ്സരിൽ ആരെങ്കിലും പാടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പാട്ടിനൊത്ത് എമിലി നൃത്തം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഒന്ന് പാട് നോ 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 പ്ലീസ് ചന്ദ്രൻ സോറി എനിക്ക് വയ്യ ചന്ദ്രൻ പ്ലീസ് സിംഗ് എ സോങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ചന്ദ്രൻ പ്ലീസ് സിംഗ് എ സോങ് നക്ഷത്രമണ്ഡല നട തുറന്നു നന്ദനവാടിക മലർ ചൊരിഞ്ഞു ചന്ദ്രോത്സവത്തിൽ സന്ധ്യാദീപ്തിൽ സുന്ദരി എന്നെ തേടി വന്നു എന്റെ സങ്കൽപ്പമോഹിനി വിരുന്നു വന്നു നക്ഷത്രമണ്ഡല നട തുറന്നു നന്ദനവാടിക മലർ ചൊരിഞ്ഞു ചന്ദ്രോത്സവത്തിൽ സന്ധ്യാദീപ്തിൽ സുന്ദരി എന്നെ തേടി വന്നു എന്റെ സങ്കൽപ്പമോഹിനി വിരുന്നു വന്നു നക്ഷത്രമണ്ഡല നട തുറന്നു മധുരത്തേൻമിഴി മദനപ്പൂവമ്പു പോലെ മാടി വിളിക്കും മധുരത്തേൻമിഴി മദനപ്പൂവമ്പു പോലെ മാനസതാളമുളയ്ക്കും മാറിടം മധുനന്ദികകൾ പോലെ അവൾ നിറപൗർണമി മോഹമധു പൗർണമി നക്ഷത്രമണ്ഡല നട തുറന്നു നന്ദനവാടിക മലർ ചൊരിഞ്ഞു ചന്ദ്രോത്സവത്തിൽ സന്ധ്യാദീപ്തിൽ സുന്ദരി എന്നെ തേടി വന്നു എന്റെ സങ്കൽപ്പമോഹിനി വിരുന്നു വന്നു നക്ഷത്രമണ്ഡല നട തുറന്നു പാദം അല്ലിത്താമര പോലെ പാടിത്തളരും പൊന്നിളം പാദം അല്ലിത്താമര പോലെ ആകാശപുഷ്പമൊളിക്കും പുഞ്ചിരി അമൃത കടലല പോലെ അവൾ ദീപാവലി രാഗദീപാഞ്ജലി നക്ഷത്രമണ്ഡല നട തുറന്നു നന്ദനവാടിക മലർ ചൊരിഞ്ഞു ചന്ദ്രോത്സവത്തിൽ സന്ധ്യാദീപ്തിൽ സുന്ദരി എന്നെ തേടി വന്നു എന്റെ സങ്കൽപ്പമോഹിനി വിരുന്നു വന്നു നക്ഷത്രമണ്ഡല നട തുറന്നു ആ
ഗുഡ് ഈവനിങ് മാഡം. നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞ 5-6 മാസങ്ങളായി അഹോരാത്രം ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഇനിയും നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. എവിടെയാ രത്നങ്ങൾ? എനിക്കതേ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. അഭിനയമൊന്നും വേണ്ട, അതെല്ലാം ഡാൻസിങ് സ്റ്റേജിൽ. നിന്റെ ഭർത്താവ് നിന്നെ ഏൽപ്പിച്ച രത്നങ്ങൾ ഉടനെ എനിക്ക് വേണം. ദൈവത്തിന്റെ കാര്യമൊന്നുമില്ല. ലീവ് ഹിം അലോൺ. ഞാൻ ഈ കാല് പിടിച്ചു പറയാം, അദ്ദേഹം എന്റെ രത്നങ്ങളൊന്നും തന്നിട്ടില്ല. ഇത് സത്യമാണ്. എന്തെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛൻ വരും, അന്ന് സത്യം തെളിയും. സത്യം ഞാൻ ഇപ്പോൾ തെളിയിക്കാം. അയ്യോ, എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്നു. ഓടി വരുന്നവരോട് ഒരക്ഷരം ശ്രദ്ധിച്ചു പോകരുത്. നിന്റെ മുതുകത്താണ് എന്റെ തോക്ക്. എന്തോ ഒരു നിഴലി കണ്ട് ഭയന്നു പോയതാണ്. നിഴലല്ല, ആള് തന്നെയാണെങ്കിലും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. കഥ കടിച്ച് പോയി കിടന്നുറങ്ങിക്കൊള്ളൂ. അങ്ങനെയാണ് ഞങ്ങളോട് വന്നു ചേർന്നത്. നിഴൽ പോലെ അയാൾ ഞങ്ങളെ പിന്തുടർന്നു, ഇന്ന് കണ്ടെത്തി. കഴിഞ്ഞ 5 മാസമായി എനിക്കൊരു സമാധാനവുമില്ല. അയാളെ ഭയന്നാണ് ഞാൻ എന്റെ കുഞ്ഞിനെ കോൺവെന്റിൽ ചേർത്തത്. ഞാനവളെ ശനിയാഴ്ച തോറും ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടു വരും, ഞായറാഴ്ച കൊണ്ടാക്കും. എന്തുകൊണ്ട് നിങ്ങൾക്ക് വിവരം പോലീസ് അറിയിച്ചുകൂടാ? അയ്യോ സാർ, പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതിയാണ് എന്റെ ഭർത്താവ്. അങ്ങ് ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ചന്ദ്രൻ, താമരമംഗലത്തെ കർത്താവിന്റെ മകനാണ്. മോട്ടോർ സൈക്കിൾ മത്സരത്തിൽ എനിക്ക് വലിയ ഭ്രമമാണ്. രാത്രി ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഈശ്വരൻ ആ സമയത്ത് അങ്ങേ അവിടെ എത്തിച്ചതാ. എനിക്കൊരു സഹായം കൂടി ചെയ്യും. പറയൂ. ദയവായി ഈ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ കോൺവെന്റിൽ എത്തിക്കണം. അവളുടെ കാര്യത്തിൽ എനിക്ക് ആകെ പേടി തോന്നുന്നു. ധൈര്യമായിരിക്കും, വരുമോൾ. ഏത് കോൺവെന്റാണ്? ഹോളി ഏഞ്ചൽ. ഗുഡ് നൈറ്റ്.
ശ്രമിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ അസ്ഥി പോലും കാണില്ലായിരുന്നു സാർ. മോട്ടോർസൈക്കിളിന്റെ നമ്പർ ഓർമ്മയുണ്ട്? ഉണ്ട് സാർ, KLT 2357. തീർച്ചയായും അവൻ അവളുടെ പരിചയക്കാരനായിരിക്കും. അങ്ങനെയെങ്കിൽ അവൻ നാളെ ഹോട്ടലിൽ വരാതിരിക്കും. അപ്പോളാരെ നിങ്ങൾ അവനെ ഏൽപ്പിക്കുന്ന ഒരാൾ നാമോ കാത്തി. വളരെ സൂക്ഷിക്കണം, ബുദ്ധിപൂർവ്വം കാര്യം നേടിക്കൊള്ളണം. ഇനി അബദ്ധം പറ്റരുത്. ഓക്കെ സാർ. എന്താ ഉറങ്ങാൻ ഉദ്ദേശമില്ലേ? ഉണ്ട്. എപ്പോഴാ? ഞാൻ വളരെ ഗൗരവമുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞില്ലേ? ഇനി വരണം. നീ പോയിപ്പെട്ട് ഉറങ്ങും, ഇനി കുറച്ചുകൂടി ജോലി തരും. എന്റെ ബോംബയ്ക്ക് തിരിച്ചയക്കൂ, എന്റെ ജന്മം വേസ്റ്റ് ആയി. ഒരിക്കലും ആകില്ല മാലിനി. എന്റെ കലാവാസന തുരുമ്പ് പിടിക്കുകയാണ്. എന്റെ മാലിനി, നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. വിശ്വസിച്ചാലേ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ രാപകളില്ലാതെ അധ്വാനിക്കുന്നത്, നിന്നെ ഒരു ഇന്റർനാഷണൽ നർത്തകിയാക്കാൻ വേണ്ടി മാത്രം. ഈ മേനുവാക്കിലാണല്ലോ ഞാൻ വീണുപോയത്. നോക്കൂ മാലിനി, ഒരു വലിയ ഭാഗ്യം തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ആ വിളഭൂമി ഇന്ന് ഞാൻ കണ്ടെത്തി. കൊയ്തെടുക്കാൻ കഴിഞ്ഞാൽ നീ ഒരു കോടി ശരിയാക്കി, പിന്നെ നമ്മുടെ വിവാഹം. വിവരങ്ങൾ എന്നോട് കൂടെ തുറന്നു പറയൂ, എന്നെ വിശ്വാസമില്ലേ? ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും നീ അറിയണ്ട. ഇവിടെയുള്ളൊരു വലിയ ഹോട്ടൽ ഞാൻ വിലക്കെടുക്കാൻ ആലോചിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നിനക്ക് നൃത്തം ചെയ്യാൻ വേണ്ടി മാത്രം. എന്താ ഇപ്പൊ തൃപ്തിയായി? ഇനി പോയി കിടന്നുറങ്ങി. വരൂ, കുറച്ച് സമയത്ത് കൂടി എന്നെ തനിയെ വിട്ടേക്കൂ പ്ലീസ്. വരൂ. വിശാലം, ഈ ബലാത്സംഗ കേസ് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. കേസുള്ള ചേട്ടാ, ചാരാശാപ്പിൽ പോയി ഞാൻ എങ്ങനെയാ ഈ കേസ് അന്വേഷിക്കുന്നത്? അതിനെന്താ? ഒരു പെൺ പോലീസ് പോയി ബലാത്സംഗ കേസ് അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാം വിളിച്ചാൽ. പെണ്ണിനെ ഞാൻ ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ ദേഹപരിശോധന നടത്താം. ഓ, ഇത്താപ്പൂന്ന് ദേഹപരിശോധന ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലേ? അതൊന്നും നോക്കണ്ട, ചെന്ന് ഉടനെ കണ്ണടച്ച് ചറപറ അഞ്ചാറ് ചാർത്തിയ. അവന്റെ ഇതിലുള്ള എല്ലാ രഹസ്യവും മണി മണി പോലെ വിളിച്ചാൽ. എങ്ങനെയാ തല്ലുന്നത്? കൈകൊണ്ട്. പിന്നെ പോലീസിൽ ചേർന്നാൽ പെണ്ണാണെന്നുള്ള ഓർമ്മ അങ്ങ് മാറ്റിവെക്കാം. ഈ പ്രാവശ്യത്തെ പോലീസ് സെലക്ഷൻ കണ്ടോ, 3000 ചില്ലാനം സ്ത്രീകളായിരുന്നു. അതിൽ 600 ചില്ലാനം പേര് BA ക്കാരികളായിരുന്നു. 4 പേരുണ്ട് ഡബിൾ ഡിഗ്രിക്കാർ, മുസ്ലിം, നമ്പൂരി, എന്തിനു പറയുന്നു ഗൊങ്ങിന് സ്ത്രീ വരെ ഉണ്ടായിരുന്നു. അതറിയാമോ? കേശവിള്ള ചേട്ടൻ എന്താ ഈയിടെ കേസ് അന്വേഷണത്തിലൊന്നും വലിയ താല്പര്യം കാണാത്തത്? ആ, പെൻഷൻ ആകാറായില്ലേ കൊച്ചേ. പക്ഷെ ഞാൻ എന്റെ മാർഗത്തിൽ കൂടി പല കേസുകളും അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഇവരൊന്നും അംഗീകരിച്ചു തരണ്ട്. അതിൽ വേണ്ടാത്ത കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിശാലം, നീയും എന്നെ കുഴപ്പമെന്നാണോ വിളിക്കുന്നത്? ആ, ഞാൻ എന്റെ വഴി കൂടി ഒരു കേസ് അന്വേഷണം നടത്തും, കണ്ടുപിടിക്കും, എനിക്ക് പത്മശ്രീ കിട്ടുകയും ചെയ്യും. ശാലോ, നിന്റെ അനുഗ്രഹം കൂടി വേണം. കേശവുള്ള ചേട്ടൻ നല്ല കാലം വരുമ്പോഴേ ഈ വിശാലത്തിനെ മറന്നുകളായിരുത്. അതിന് ഞാൻ മരിക്കണം. ചേട്ടാ, ഒരു സ്റ്റേഷൻ ആകട്ടെ. സാറേ, ഇവനാണ് വിമൻസ് കോളേജ് നോക്കിയിലെ കുഴപ്പക്കാരൻ. പെണ്ണുങ്ങൾ പോകുമ്പോ ചില കമന്റ് അടിയും പാട്ടും. ഇതെന്ത് വേഷം? ഇതാണ് ഇപ്പോഴത്തെ ഹിപ്പി. ഹിപ്പിയോ? ആ, ആണോ പെണ്ണോ? ആണായിരിക്കും. അല്ലെ, വിമൻസ് കോളേജിന്റെ മുമ്പിൽ പോയി കമന്റ് അടിക്കുന്നു. ബ്ലഡി ഫൂൾ. ഇവന് അകത്തോട്ട് കയറട്ടെ. അകത്തുള്ള മൂട്ടയും പാറ്റയും എല്ലാം ചത്തുപോകും. വിശാലം, നമ്മുടെ ചെടി വെട്ടുന്ന കത്രയും കിടക്കുന്നു. നമുക്ക് കേശവിള്ളേ ഇവനൊരു പുതിയ ശിക്ഷ കൊടുക്കാം. എല്ലാം വെട്ടി ഇറക്കി അങ്ങ് വെളുപ്പിച്ച് കളയും. താടിയും മുടിയും പോയാൽ പിന്നെ ഇവൻ എങ്ങനെ കമന്റ് അടിക്കും? സെൻട്രൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എന്താണ്? കുപ്രസിദ്ധനായ ഒരു കള്ളക്കടത്തുകാരൻ ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. അവനെ പിന്തുടർന്ന് സെൻട്രൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 ഉദ്യോഗസ്ഥന്മാരും പോന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന്. സന്തോഷം. അത് തന്നെയാണ് ആള്. ആരും കാണാതെ മോട്ടോർ സൈക്കിളിൽ ടൈം ബോംബ് വെച്ചേക്കും. വേഗം, ക്വിക്ക്.
രാവിലെ തന്നെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് കോൺവെന്റിലേക്ക് പോയതാ. തലച്ചോറിനാണ് മറവ്. ഓർമ്മശക്തി വീണ്ടു കിട്ടിയാൽ ഞങ്ങളുടെ സമം ഫലിച്ചു എന്ന് പറയാം. ഇവളാണ് ഇതിനെല്ലാം കാരണക്കാരി. ഈ മരണപ്പാച്ചിലിന് അവനെ പ്രോത്സാഹിപ്പിക്കുന്നതെല്ലാം മറ്റാരുമല്ല ഡോക്ടർ, സ്വന്തം സഹോദരിയാണ്. അനുഭവിക്കട്ടെ. പക്ഷേ വയസ്സായ എനിക്ക് ഇതെല്ലാം താങ്ങാനുള്ള ശക്തിയില്ല ഡോക്ടർ. അച്ഛാ, എന്റെ ചേട്ടന് ഒരാപത്തും വരില്ല അച്ഛാ. ഈ വന്നതൊന്നും ആപത്തല്ല അല്ലേ? എല്ലാം വളർന്ന് വളർന്ന് മിസ്റ്റർ ചന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ? ഞാൻ മിസ്റ്റർ ചന്ദ്രന്റെ ഒരു പരിചയക്കാരിയാണ്. അദ്ദേഹം എനിക്ക് ഈശ്വരന് തുല്യമാണ്. ഈ പത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആക്സിഡന്റിനെ പറ്റിയുള്ള വിവരം അറിഞ്ഞത്. അദ്ദേഹത്തിന് ഒന്ന് കാണാൻ പറ്റുമോ? ചേട്ടൻ തിയേറ്ററിലാണ്. നിങ്ങൾ വൈകുന്നേരം വരൂ, അപ്പോൾ കാണാം. താങ്ക്സ്. നിങ്ങൾ? ഞാൻ ചന്ദ്രന്റെ സഹോദരിയാണ്. ആരാണത്? എനിക്കറിയില്ല. ഇവർ ഹോട്ടൽ പഞ്ചവടിയിലെ ഒരു ഡാൻസറാണ്. അത്രക്കാര്യമായി ചന്ദ്രൻ എങ്ങനെ പിടിയും? എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ല? അത്ര തോറും അവൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു എന്തിനാണ് പോകുന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ഇത്തരം ഡാൻസുകാരികളുള്ള ഹോട്ടലിലായിരിക്കും ആ പ്രാക്ടീസ്. അഭിമാനിയായ ഒരു അച്ഛന് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ സാധിക്കും? After all, he is an youngster. ഏടങ്ങത്ത് കാലത്ത് എന്തുവാ കുത്തിയിരുന്ന് ചേരേണ്ടത്? എടോ, ഇത് ഇന്നലെ ആക്സിഡന്റ് ആയ മോട്ടോർസൈക്കിളാണ്. എന്തോ സ്ഫോടക വസ്തു വെച്ച് ആരോ പൊട്ടിത്തെറിപ്പിച്ചെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ത് സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് അങ്ങനെ അറിയും. ഇതാണ് എന്റെ നാടൻ രീതിയിലുള്ള ഗവേഷണം. ദാ ഇത് കണ്ടോ, ഇത് തുരിശു കലക്കിയ വെള്ളമാണ്. പൊട്ടിത്തെറിച്ച ഭാഗത്ത് ഗന്ധകത്തിന്റെ അംശം കാണും. അത് ചുരണ്ടി ഇതിലിട്ട് രണ്ടു തുള്ളി ചെറുനാരകണ്ണീർ കൂടി ഒഴിച്ചാൽ ഇതിൽ നിന്നും പുക വരും. നേരാണോ മത്ത്? ദാ ഇത് കണ്ടോ. ഇപ്പൊ എന്ത് പറയുന്നടോ? സമ്മതിച്ചു വന്നേ. താൻ സമ്മതിച്ചാ മതിയോ? ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കണ്ടേ? എന്ത് ചെയ്താലും കുഴപ്പക്കാരനാണെന്നാണ് പറയുന്നത്. മുമ്പ് ഇവിടെ ഇരുന്ന ഏമാൻ എനിക്ക് ഒരു സൽപ്പേരൻ തന്നിട്ട് പോയിട്ടുണ്ട്. കുഴപ്പം കേശവുള്ള അങ്ങുന്നിന്റെ കഴിവ് മനസ്സിലാക്കുന്ന ഒരു കാലം വരും അങ്ങുന്നേ. വന്നില്ലെങ്കിലും എനിക്കതിൽ ഒരു ചുക്കുമില്ലടോ. എന്നാലും ആരും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പ്രമാദമായ ഒരു കേസ് എന്റെ ഈ നാടൻ മാർഗത്തിൽ കൂടി ഞാൻ കണ്ടുപിടിച്ച് എന്റെ വലത്തെ കയ്യിൽ ഞാൻ പത്മശ്രീ മേടിച്ചതിന് ശേഷമേ ഞാൻ റിട്ടയർ ചെയ്യൂ മരിക്കും. എവിടുന്നാ വിശാലം അതിരാവിലെ ഈ നവദമ്പതികളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്? കണ്ടില്ലേ കേട്ടോ, 26 വയസ്സുള്ള ഹനീഫ എന്ന യുവാവും 16 വയസ്സുള്ള സുലോചന എന്ന യുവതിയും കൊതവറ എന്ന സ്ഥലത്ത് നിന്നും 40 പവൻ തൂക്കമുള്ള ആഭരണങ്ങളുമായി കടന്നിരിക്കുന്നു. കണ്ടുകിട്ടുന്നവർ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അതിയിലപ്പോ അച്ചടിപ്പിച്ചതായിരിക്കും സാറേ. കാലത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. നേരെ തൂക്കി എടുത്തിന് കൊണ്ടുപോകും. മുത്തപ്പോ, എവിടെയാ സ്വദേശം? കൊതവറയിൽ നിന്ന്.
ഞങ്ങളെ രണ്ടേരും ഒരുമിച്ച് ഇറങ്ങിയതാ. ഇപ്പോഴാ സാറേ 40 പവന്റെ ആഭരണം ഈ പെട്ടിക്ക് അകത്താണ്. എടാ കൊതവറ മുത്തപ്പ, നീ ആള് മോശമല്ലല്ലോ. നാടവളെ രണ്ടരം തട്ടി ആശാക്ക് രണ്ട് മുറി കിടക്കണം. കേറാതും കേശവല്ലെ അവര് വന്നു. ആര് സർ? ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ ആയിട്ടുണ്ട്. വന്നില്ലല്ലോ. ഇവരാരാ? ഇത് കൊതവറക്കാര്. ഒളിച്ചോട്ട കേസ്. ഒളിച്ചോട്ട കേസ്? യെസ് ഇൻസ്പെക്ടർ, നിങ്ങൾ അന്വേഷിക്കുന്ന സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസേഴ്സ് ആണ് ഞങ്ങൾ. ഞങ്ങളുടെ വരവ് രഹസ്യമായിരിക്കാൻ ഈ വേഷം കിട്ടിയെന്നേ ഉള്ളൂ. വൺ മിനിറ്റ്, ഞങ്ങൾ അകത്ത് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. കമാൺ സാം. കേശവല്ലേ, നാടൻ പ്രയോഗമാണെങ്കിലും തന്റെ ഗവേഷണത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ അന്വേഷിച്ചു വന്ന കേസും ചന്ദ്രന്റെ മോട്ടോർ സൈക്കിൾ അപകടവുമായി വളരെയധികം ബന്ധം. സാർ, ചന്ദ്രൻ ആശുപത്രിയിലാണെന്നാണ് അറിവ്. അവിടെ നമ്മുടെ ആദ്യത്തെ വല വീശിയാൽ ആരെങ്കിലും അത് വീഴാതിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. സാർ, ഞങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടി മിസ്റ്റർ കേശവുള്ളിയും മിസ് വിശാലത്തിനെയും ഒന്ന് വിട്ടുതന്നാക്കുള്ളൂ. ഓക്കെ. നിങ്ങൾ മൂന്നുപേരും കൂടി ആസ്പത്രിയിൽ പോയി ഒരു പ്രത്യേക സ്ഥലം കണ്ടുപിടിക്കുക. എന്നിട്ട് ചന്ദ്രൻ കിടക്കുന്ന മുറിയിൽ ആരൊക്കെ വരുന്നു അവരെ വാച്ച് ചെയ്യുക. സാർ, ആ ആസ്പത്രിയിൽ എന്റെ അനന്തരവും ലീല ഒരു നേഴ്സാണ്. അവളെ കൊണ്ട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും സാധിപ്പിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. വിഷു ഗുഡ് ലക്ക്. അവൻ ജീവനോടുകൂടി ഇരിക്കുന്നത് നമുക്ക് അപകടമാണ്. ഞാൻ രാധയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. രാത്രി കൃത്യം 11 മണിക്ക് നിങ്ങൾ ആശുപത്രി ചെല്ലണം. രാധ നിങ്ങളെ കാത്ത് സ്റ്റോർ റൂമിൽ കാണും. എല്ലാം ഭദ്രമായിരിക്കണം. ഓക്കെ? യെസ് സർ. വിഷു ഗുഡ് ലക്ക്. നമ്മൾ ആശുപത്രിയിൽ വന്നു, ഇനി പേടിക്കാനില്ല. ഇത് ഇവിടെ ആരുമില്ല. എന്താ ബഹളം? മേരാ പേട്ടി, അവൾക്ക് ഗർഭം. അവൾക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. വേദന വേദന വേദന. മേരാ പ്യാരി പേട്ടി മച്ചു, അവളുടെ വേദന കണ്ടപ്പോൾ നമുക്ക് വേദന, നമുക്ക് വേദന. മാഡം, ഇത് ഏതാ മാസം? 12. അവൾക്ക് ഒന്നും അറിയാൻ വയ്യ. അവൾ കൊച്ചു കുട്ടിയാണ്. മേരി പേട്ടി, ഫ്ലാസ്ക് വയറ്റിന്റെ മുകളിൽ വെക്കുന്ന ചെറുക്കന്റെ തല തിളങ്ങി പോകും. നമ്മളുടെ ഭർത്താവ് ബോംബെക്ക് പോയിട്ട് 12 മാസമായി. ആ കണക്കാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഗർഭം 12-ാം മാസം. കണ്ടപ്പോഴേ സംശയം തോന്നി, ഇപ്പൊ മനസ്സിലായി. ആ, നിങ്ങൾക്ക് എന്ത് വേണം? നമ്മുടെ പേട്ടിക്ക് ഒരു ബെച്ച പിറക്കാൻ പോകുന്നു. അവളെ ഇന്ന് രാത്രി ഇവിടെ കിടത്തണം. ഈ മുറി കിട്ടിയാൽ മതി, ഞാനും ഗീതയും കാവലിരുന്നോളാം. അവിടെ ഇരുന്നാൽ കാറ്റും കിട്ടും, നോട്ടവും കിട്ടും. ഡെലിവറി കേസാണ് രാധ. നമുക്ക് ഇവരെ അഡ്മിറ്റ് ചെയ്തിട്ട് ആറമ്മ വരുമ്പോ വിവരം പറയാം. ഓക്കെ ഓക്കെ, വരണം. ഒരു എന്നാ കൊടുക്കട്ടെ? ഇപ്പൊ വേണ്ട രാധ, ലക്ഷണം കണ്ടിട്ട് ഇന്ന് കാണുമ്പോ തോന്നുന്നില്ല. രാധ 36 ഒരു ഇഞ്ചക്ഷൻ കൊടുത്തട്ടെ. കേട്ടു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അയ്യപ്പൻ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ അയ്യപ്പാന്നൊന്ന് വിളിച്ചാ മതി, അയ്യപ്പൻ ഇവിടെ പറഞ്ഞെത്തും. ആ അയ്യപ്പനെ നമ്മൾ ഗമനിക്കുന്നുണ്ട്. അയ്യപ്പൻ ബോ. അമ്മാവാ, ഇത് എന്ത് വേഷമാ? എടീ, അമ്മാവന് പെൻഷൻ പറ്റുന്നതിന് മുമ്പ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. ഞങ്ങൾ ആ ചന്ദ്രന്റെ മുറി ഒന്ന് വാച്ച് ചെയ്യാമെന്നതാണ്. ഏതായാലും ആർക്കും ഒരു സംശയം തോന്നുന്നില്ല. ഇത് സേട്ടും കീട്ടും ഒന്നുമല്ല, CID ഇൻസ്പെക്ടർ സദാശിവ്. ഞങ്ങളെല്ലാം ഇദ്ദേഹത്തെ സാം എന്നാണ് വിളിക്കുന്നത്. ഇത് ലേഡി പോലീസ് വിശാലം. അയ്യോ, ചേച്ചിയെ കണ്ടിട്ട് അറിഞ്ഞതേ ഇല്ലല്ലോ. അതാണ് പോലീസിന്റെ കഴിവ്. അമ്മാവാ, ഇവിടെ രാധയുടെ നൈറ്റ് ഡ്യൂട്ടി, എന്തെങ്കിലും സൗകര്യം ചെയ്ത് തരണോ? ഞങ്ങൾക്ക് 3 പേർക്ക് ഓരോ ഗ്ലാസ് പാല് വേണം. ഇവിടെ രോഗികൾക്കാണ് പാല്. ആർക്ക് കൊടുത്തില്ലെങ്കിലും ഞാൻ ചോദിച്ചാൽ തരുമെന്ന് എനിക്കറിയാം. ചോദിച്ചാ തരാതിരിക്കാൻ നോക്കുമോ?
പാല് തരാൻ രാധയോട് പറയാം. രാധ എന്താ ഗർഭിണി എങ്ങനെ ഇരിക്കുന്നു? അയ്യോ പാവങ്ങൾ, കഴിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. രാധ ഒരു കാര്യം ചെയ്തു, മേട്ടനോട് പറഞ്ഞ് ഇന്നത്തേക്ക് അവർക്ക് ഓരോ ഗ്ലാസ് പാല് കൊടുത്തു. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഏതായാലും സാറിനെ വിളിച്ച് വിവരം ഒന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾക്കൊരു നല്ല മുറി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മുറി നോക്കിയാൽ ചന്ദ്രന്റെ മുറി കാണാം. പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി മുഴുവൻ ജാഗ്രത ആയിരിക്കണം. ഞാൻ കുറച്ച് താമസിച്ചേ വരികയുള്ളൂ. ഓക്കെ, രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് വാച്ച് ചെയ്തോളാം. ഞാൻ വിചാരിച്ച ആറാണ്ട് കേറി എനിമ വെച്ചിട്ട് പോയെന്ന്. ഞാൻ ആശുപത്രി പോവുകയാണ് അച്ഛാ, അവിടെ ചേട്ടൻ തനിച്ചേ ഉള്ളൂ. ഞാൻ കൂടെ വരാം. വേണ്ട അച്ഛാ, അച്ഛൻ സമാധാനമായി പോയി കിടന്നുറങ്ങും. എന്റെ പേര് നളിനി, ഞാൻ ചന്ദ്രന്റെ സഹോദരി. ഞാൻ ആരാണെന്ന് നിങ്ങൾ ഇപ്പൊ അറിയണം. ഏതായാലും ബ്രദറിന്റെ അടുത്തിരുന്ന് അയാളെ സൂക്ഷിച്ചു.
യേശുല്ലേ കടുവായ കിടുവാ പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇന്നലെയാണ് അത് സംഭവിച്ചത് ആ പാല് കുടിച്ചതേ അറിയാവൂ ബാക്കി നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ബുദ്ധിപൂർവം പ്രയോഗിച്ച ഉറക്ക ഗുളികളാണ് ഇതിൽ കലർത്തിയിരിക്കുന്നത് ഏതായാലും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ ഉടനെ തന്നെ ആ നേഴ്സ് രാധയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കും പാടില്ല കേശവല്ലേ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് അവനെ നമുക്ക് കണ്ടുപിടിക്കണം ഏതായാലും അവളുടെ മൂവ്മെന്റ്സ് നശിപ്പിച്ചോളൂ സാറിനെ കാണാൻ സ്ത്രീ വന്നു നിൽക്കുന്നു ചന്ദ്രന്റെ സഹോദരിയായിരിക്കും ശരി വരാൻ പറയും ഇരിക്കൂ പ്ലീസ് ഡൗൺ ഇപ്പോ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ മിസ്റ്റർ ചന്ദ്രന്റെ ചില വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം ബുദ്ധിമുട്ടൊന്നുമല്ല സാർ ഞങ്ങൾക്ക് ചെയ്യുന്ന ഒരു സഹായമാണ് ആ മോട്ടോർ സൈക്കിൾ സംഭവം ആരോ കരുതിക്കൂട്ടി ചെയ്തിരിക്കുമെന്നാണ് ഞങ്ങളുടെ സംശയം മിസ്റ്റർ ചന്ദ്രന് ആരെങ്കിലും ശത്രുക്കളുണ്ട് സ്നേഹിതരല്ലാതെ ശത്രുക്കൾ ആരുമില്ല സാർ മിസ്റ്റർ ചന്ദ്രന്റെ എല്ലാ സ്നേഹിതന്മാരെയും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമോ എനിക്കറിയില്ല സാർ സ്നേഹിതകളെയോ ഐ മീൻ ഗേൾഫ്രണ്ട്സ് ചേട്ടൻ എങ്ങനെ ആരും ഗേൾഫ്രണ്ട്സ് ഇല്ല സാർ ഐ സീ മിസ്റ്റർ ചന്ദ്രന്റെ മുറിയും സ്വകാര്യ പിച്ചുകൂട്ടും ഞങ്ങൾ പരിശോധിക്കുന്നതിൽ വിഷമമില്ലല്ലോ സന്തോഷമേ ഉള്ളൂ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ മറ്റൊരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് ആ കേസും മിസ്റ്റർ ചന്ദ്രന്റെ സംഭവവുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഏതായാലും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം താങ്ക് യു സാർ സാറെന്നാണ് വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം പക്ഷേ എല്ലാം രഹസ്യമായിരിക്കണം എക്സ്ക്യൂസ് മീ മാഡം ഇനി ഞാൻ വീട്ടിൽ വരുമ്പോ വീണ്ടും എന്നോട് ഗുസ്തിക്ക് തയ്യാറാകരുത് ഐ ആം സോറി സാർ ഞാൻ ഇന്നലെ ആളെ മനസ്സിലാക്കിയില്ല ഇവിടെ വന്ന് കയറി സാറിനെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സാർ ഞാനും ഞെട്ടിപ്പോയി ഈ മുറിവ് ഇന്നലത്തെ ഗുസ്തിക്കിടയിൽ നിങ്ങളുടെ നഖം കൊണ്ടതാണ് ഐ ആം സോ സോറി സാർ നഖം വെട്ടിയാൽ വിരലുകൾക്കും നല്ലത് പൊതിയണങ്ങൾക്കും നല്ലത് ശരിയാ സാറ് തന്നെ മുറിക്കണം ശരി എനിക്ക് കിട്ടിയ ജോലി കൊള്ളും വിരലിലാണല്ലോ തുടക്കം അതെ അതെ കൈവിരലുകളിൽ നഖ വരുന്നാൽ അതൊരു അസൗകര്യം തന്നെയാണ് മുറിയും ഓഹോ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഇവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിക്കോട്ടെ വൈകുന്നേരം തിരിച്ചുകൊണ്ട് വിട്ടേ ഓ യെസ് മദർ ഇത് എന്റെ കൂട്ടുകാരിക്ക് കൊടുത്തേക്ക് വെരി ഗുഡ് വരും മോളെ ചിത്രവർണ്ണ പൂവേ നിൻ ചിരിച്ചൊരിയും പൂനിലാവിൽ ഞാൻ അലിയട്ടെ അമ്മ ചിരിക്കൂ എന്റെ മോള് ചിരിക്കൂ അമ്മ ചിരിക്കൂ എന്റെ മോള് ചിരിക്കൂ ചിരിക്കു ചിരിക്കു ചിത്രവർണ്ണ പൂവേ
ചിരിക്കു ചിരിക്കു ചിത്രവർണ്ണ പൂവേ പ്രാന്താശുപത്രിയിൽ അയച്ച് ചികിത്സിക്കാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ചികിത്സ. താങ്ക് യു ഡോക്ടർ. സാർ ആംബുലൻസ് റെഡി. നളിനി വേറെ വീട്ടിലാക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. ഹലോ ഹലോ രാധ ഓണ്ടി ലൈൻ. Yes, check around the line. Speak on. Excuse me. Chandra ni avaru veettilekku kondu povan thana theermanichu. Njan valare chinichittu saadichittu. I am helpless. I see. Yes, you are really helpless. Nee aarodaanu samsarichu? Ninnodaanu choichathu. Nee aarodaanu samsarichu enna? Hello, I am Central Intelligence Officer Sadish. Sir. Thank you.
അങ്ങോട്ടടുത്തേക്ക് വരൂ. മനസ്സിനകത്തൊരു പാലാഴി, ഒരു പാലാഴി, മനസ്സിനകത്തൊരു പാലാഴി, ഒരു പാലാഴി, മതിച്ചു തുള്ളും മോഹത്തിരകൾ, മലർന്നുരച്ചൊരിയും വർണ്ണത്തിരകൾ, അന്നം തിരകൾ, പൊന്നും തിരകൾ, ആലോലം തിരകൾ, തിരകൾ, തിരകൾ. മനസ്സിനകത്തൊരു പാലാഴി, ഒരു പാലാഴി. മനസ്സിനകത്തൊരു പാലാഴി, ഒരു പാലാഴി. സ്വർണത്തോണി തുഴയുമ്പോൾ എന്റെ
ஆனந்தம் திரகள் 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 கேசவளே இவளுடைய வாய் ஒன்று துரப்பிக்கணும் என்ன ஒரு வழி சாரே சட்டகம் பழுப்பிச்சு ചെന്നായവും കുരുമുളകും കാന്താരിമുളകും കൂടി അരച്ചതിൽ പെരട്ടി ഓരേ പെരട്ടും പെരട്ടണ്ട നേരെ വന്നിട്ട് ഇങ്ങോട്ട് എവിടെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിച്ചാലും വിശാലം നമ്മളെ ഉറക്കിയതുപോലെ ആദ്യം ഇവിടെ ഒന്ന് ഉറക്കി എടുക്കണം എന്നിട്ട് എന്ത് വിളിച്ച് സാറ് കണ്ടൊരു കളി എന്തായാലും വിശാലത്തിന്റെ സാരി ഇവൾക്ക് യോജിക്കുന്നു സാറേ നമുക്ക് ഇവളെ പോലീസിൽ ചേർത്താൽ ചോറായിരിക്കും ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആളുകളെയും ഉറക്കി കിടത്തിയിട്ട് ഇവള് ഡ്യൂട്ടിക്ക് പോകും आशुपत्रि प्रधान कन्नी ഗുരുത്വത്തിന് അവൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് വീണു ബാക്കി ഇവളുടെ ആശാക്കന്മാരെ ഒവ്വണ്ണാ ഞാൻ പെറുക്കി എടുത്തോളാം ഞാൻ പൊയ്ക്കലട്ടെ അമ്മാവ എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി വാ നീ എന്തായാലും നടന്നു പോണം എന്റെ മരുമകളെ ഒന്ന് ആശുപത്രി വരെ ആക്കണം അത്രയല്ലേ ഉള്ളൂ ഞാൻ ജീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നടന്നാ ജീപ്പിനെ ആക്കി തരാം വിശാലം എന്തൊരു ചേർച്ച ആ കുണിഞ്ഞു കുണിഞ്ഞുള്ള പോക്ക് അയ്യോ പച്ചലൻ കത്രിയം പോലെ ഇരിക്കുന്നു അല്പം പ്രായക്കൂടുതലായെങ്കിലും നമ്മൾ തൊട്ടും മോശമൊന്നും അല്ല ചേട്ടാ ഇത് പോലീസ് സ്റ്റേഷന എപ്പോഴാ ഡ്യൂട്ടി ड्यूटी आशुपत्रि वाली प्रेम कंमुटी मिंडी अड़ आलिए सरसन आ भाग्यदोषियायि संभव वाली मालिन्दरी नियमिकी प्रशस्ति मगले वलर्तण अभिप्राय मानेजर
ഞാൻ പോയിക്കോളാ പക്ഷേ അതിനു മുൻപ് എന്നോട് മത്സരിച്ച് മാലിനി നൃത്തം ചെയ്യണം ഞാൻ തോറ്റാൽ ആ ക്ഷണം ഞാൻ പോയിക്കോളാ എന്താ ഇമിനി പറയുന്നത് തികച്ച് ന്യായമാണ് ഒരു കലാകാരിയുടെ അവകാശവുമാണ് പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ സമാധാനം പറയും ചോദിച്ചിട്ട് മതി ശരി ആഹാരമെല്ലാം ശരിക്കും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് പക്ഷെ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്നില്ലല്ലോ ഡോക്ടർ ബുദ്ധിമാന്യം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ നോർമലാകും ചകിരിപ്പ് എങ്ങനെ ഇരിക്കുന്നു ഈ സിംപ്രവി മൽമി ഒരു കാര്യം പറയട്ടെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഭേദമാകുമോ ഡോക്ടർ നമുക്ക് ശ്രമിച്ചു നോക്കാം ഇവര് തന്നെയാണ് അന്ന് ചേട്ടനെ കാണാൻ ആശുപത്രി വന്നത് എങ്കിൽ ഈ നർത്തകിയും ചന്ദ്രനുമായി തീർച്ചയായും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും യമിനിയും ചന്ദ്രനുമായി ഒന്ന് കണ്ടുമുട്ടിയാലോ അത് അത്ര എളുപ്പമാണ് ഈസി ഇപ്പൊ നടക്കാൻ പോകുന്ന നൃത്ത മത്സരത്തിന് നമുക്ക് ചന്ദ്രനെ കൂടി കൊണ്ടുപോകാം ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ തീർച്ചയായും ഉണ്ട് യമിനിയെ കാണുമ്പോ ചന്ദ്രൻ ഉണ്ടാകാവുന്ന ഭാവവ്യത്യാസങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കുറെയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കേസിന്റെ കണ്ടുപിടുത്തത്തിന് അത് സഹായമായിരിക്കും എന്താ പറയും പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നത് നമുക്ക് അപകടം അവളുടെ കയ്യിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു പോയാൽ നമ്മുടെ പദ്ധതികൾ തകർന്നു പോകും രാധ ഒരിക്കലും നമ്മളെ ചതിക്കില്ല സാർ മേബി പക്ഷേ അവളും ഒരു സ്ത്രീയല്ലേ എത്ര നാൾ പിടിച്ചിരിക്കാൻ കഴിയും കാസി യെസ് സാർ ഒരു കാര്യം ചെയ്യൂ യെസ് സാർ ഓക്കേ ഓക്കേ സാർ ഓൾറൈറ്റ് ബെസ്റ്റ് ഓഫ് ലക്ക് ദാമോ ഹോട്ടലിന്റെ മുകളിലത്തെ ബാൽക്കണി ഞാൻ ഇന്ന് ഒഴിച്ചിട്ടിരിക്കുകയാണ് പുറകിലത്തെ വാതിലൂടെ നീ അകത്ത് വരണം എല്ലാവരും നൃത്തത്തിൽ ലയിച്ചിരിക്കും ആ സമയം നീ യമിലിയുടെ കാലിൽ നിറയൊഴിക്കണം എന്റെ ഉന്നം എനിക്കൊരിക്കലും പിഴയ്ക്കില്ല സാർ അതെനിക്കറിയാം ദാമോ അവൾ ഇനി ഒരിക്കലും നൃത്തം ചെയ്യാൻ പാടില്ല കാലം നഷ്ടപ്പെട്ട അവൾ നമ്മുടെ കൺമുമ്പിൽ കിടന്ന് നരകിക്കണം അപ്പോൾ അവൾ എന്റെ രത്നങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തുറന്ന് പറയും സാർ മിസസ് നീ പോയിക്കോളൂ ഹായ് ഡാർലിംഗ് ഞാൻ റെഡി മാലിനി നീ ഇന്ന് വീനസിനെ പ്രസന്നരിയായി ഇന്ന് നിന്റെ ദിവസമാണ് എത്ര നാളായി ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പക്ഷേ ഇന്ന് എന്റെ കാലുകൾക്ക് വേഗത കിട്ടുമോ എന്നാണ് എന്റെ ഭയം മതി നീ ഭയപ്പെടണ്ട ഇന്ന് നിന്റെ നൃത്തം കണ്ട് ആളുകൾ അത്ഭുത സ്തബ്ധരായി നോക്കി ലോകത്തിലെ ഒരു നർത്തകിക്കും നിന്നെ ജയിക്കാൻ സാധിക്കില്ല എന്ന് ഇന്നത്തെ നൃത്തം തെളിയിക്കും എന്ത് വേണം സ്വാമി ചിതമാർക്കാള ഇവർക്ക് എന്ത് വേണം പാറുങ്കോ ഇത് വറ വഴിയിലെ കിടച്ചത് കീഴെ കിടന്ന് കിടച്ചത് ചെല്ലത്തിനകത്ത് എന്തോ സ്വാമി പാറുങ്കോ എന്ത് വേണം അവസര പെട്ടീഷൻ പെട്ടീഷൻ ഈ രാത്രി സമയത്ത് Thank you.
സ്ഥാനത്ത് വേണേ കാണിച്ചത്. ഇതാണ് സാർ പ്രതിഫലന തന്ത്രം എന്ന് പറയും. ഇതൊരു തരം പുതിയ അടവാണ്. ശക്തിയായ വെളിച്ചം എതിരാളിയുടെ മുഖത്തടിച്ചാൽ പിന്നെ അവരെ കണ്ണുകാണാൻ പറ്റുകയില്ല. അവന്റെ ഏഴും തെറ്റും ഉന്നം. തോക്കിന് മുമ്പ് വേല വേണ്ട. ഉന്നമില്ലാതെ വെടിവെക്കുകയാണെങ്കിലും കഷ്ടകാലത്ത് ചിലപ്പോൾ കൊണ്ടു വരും. അത് ശരിയാണല്ലോ. അത് വലിയ കുഴപ്പമാണല്ലോ. ഇനി വെടിവെക്കുന്നിടത്ത് ഈ അടവ് ഞാൻ പയറ്റുകയില്ല. സാറേ ഈ വലിയ വെടിക്കാരനാരെ നോ ഡിസ്കഷൻ ചെയ്യാം. എനിക്ക് വളരെ ഭയമായിരിക്കുന്നു. ഇവിടെ നടന്നത് എന്നെ കൊല്ലാനുള്ള ഒരു ശ്രമമാണ്. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിച്ചത് പലർക്കും ഇഷ്ടമായിട്ടില്ല. അത് മാത്രമല്ല എനിക്ക് പല ഭീഷണി കത്തുകളും ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ട്. ആ കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും വലിയ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സത്യത്തിൽ ഒന്നും സൂക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട. മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ മുട്ടാന്റെ കബാക്കോ. ഇദ്ദേഹം ഞങ്ങൾ സിംഗപ്പൂർ വെച്ച് പരിചയക്കാണ്. അപ്പൊ നിങ്ങൾ സ്നേഹിതന്മാരല്ലേ പലതും സംസാരിക്കാൻ കാണും. ഷുവർ ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു വെരി മച്ച് വെരി കൈൻഡ് ഓഫ് യു. മിസ്റ്റർ ശേഖർ ശബാ 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 ശബാഖോ ഡയമണ്ട് ശബാ ശബാഖോ ബ്ലാക്ക് ഡയമണ്ട്. ശേഖർ രക്തത്തിന്റെ പണം കിട്ടാത്ത കൊണ്ട് അങ്ങനെ വളരെ ക്ഷോഭിച്ചിരിക്കുകയാണ്. ഞാൻ താമസിയാതെ എല്ലാം ശരിയാക്കുന്നുള്ളൂ ഒന്ന് പറഞ്ഞു മനസ്സിലാകണേ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാമെന്നൊന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് വിശാല നീ എന്നെ ചതിച്ചോ. ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സാം ലെറ്റർ ബോംബ് ആണെന്ന് തോന്നുന്നു. സതീഷ് ഞങ്ങളെ കണ്ടുപിടിക്കാനുള്ള പ്രധാന കണ്ണി ഇതോടെ അറ്റുപോയിരിക്കുന്നു. ഈ ശ്രമം തുടർന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതുതന്നെയായിരിക്കും അനുഭവം. നിങ്ങളുടെ സ്വന്തം അസ്പഷ്ടാനന്ദ സ്വാമി. കഴിഞ്ഞ 10 വർഷമായിട്ട് നാം ബിസിനസ് ചെയ്യുന്നു. ഇതിനേക്കാൾ വൻ തുക ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ലേ? എന്തെങ്കിലും വിശ്വാസം ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്ത് പറയുക, അദ്ദേഹം സമ്മതിക്കുന്നില്ല. ശരി, തൽക്കാലം എന്റെ കയ്യിൽ ഉള്ള കുറച്ച് പണം ഞാൻ എടുത്തുകൊണ്ടുവരാം. എപ്പോ കൊടുക്കുന്ന അദ്ദേഹം ചോദിക്കുന്നു. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ബാക്കി പണത്തിന് എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഞാൻ ചെയ്യാം. Have a good time, sir. Maybe entertain him, okay? Kappu, sorry. Naka cha, naka pu, naka. Hey! Congratulations, Emily. Perikunda. In Emily, ഒരിക്കലും ഞാൻ ഉപദ്രവിക്കില്ല. ഈ ഹോട്ടലിൽ തന്നെ സുഖമായി സന്തോഷമായി ജീവിക്കാം. അതിനെ ഇവിടുത്തെ താമസത്തിൽ എന്തെങ്കിലും അസൗകര്യമുണ്ട് എന്ന് തോന്നുന്ന പക്ഷം ഒരു നല്ല വീട് വാടകയ്ക്കെടുത്ത് എമിലിയും കുട്ടിയും അവിടെ താമസിച്ചുള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും സകല ചെലവുകളും ഞാൻ ഏറ്റിരിക്കുന്നു. വേണ്ട സാർ, എനിക്ക് അർഹതയില്ലാത്ത വരുമാനമാണിത്. എന്റെ പണം കൊണ്ട് മാത്രമേ എന്റെ കുഞ്ഞു പഠിക്കാവൂ എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. ഒരു കോടീശ്വരിയാകാൻ പോലും ഇപ്പോൾ എമിലിക്ക് സാധിക്കും എന്നെനിക്കറിയാം. പക്ഷേ എമിലി, ഇപ്പോൾ ഈ മുറിയിൽ നമ്മൾ രണ്ടുപേരും തനിച്ചാണ്. ഞാൻ ഒരു രഹസ്യം പറയട്ടെ, എമിലി ഒരു സ്ത്രീയാണ്. തൽക്കാലം ഭർത്താവ് കൂടെയില്ല. ഒറ്റയ്ക്ക് അത് വിൽക്കാൻ സാധ്യമല്ല. വിൽക്കാനോ? എന്ത് വിൽക്കാൻ? ഒരു കാര്യം,
നമുക്ക് ഇനി ഒരു ധാരണയിലെത്താം. 50-50. പാതി എമിലിക്ക് പാതി എനിക്ക്. ബിലീവ് മീ പ്ലീസ്. ഇനിയെങ്കിലും പറയും ആ രത്നങ്ങളുണ്ട്. അങ്ങ് പറയുന്ന രത്നങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദൈവമേ, എന്തൊരൊടുങ്ങാത്ത വേദനയാണിത്. സാബു പോകുന്നതിന് മുൻപ് നിന്നെ ഒന്നും ഏൽപ്പിച്ചില്ല അല്ലേ? എന്നെ ഏൽപ്പിച്ചത് എന്റെ കുഞ്ഞിന് മാത്രമാണ്. അങ്ങ് ദൈവത്തെ ഓർത്ത് എന്നെ വിശ്വസിക്കൂ. യാതൊരു താങ്ങും തണലും ജീവിതത്തിൽ ഇല്ലാത്തവളാണ് ഞാൻ. നീ എന്റെ പിടിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഹോട്ടൽ വിലക്കെടുത്തത്. ഇവിടെ നിന്നും വെളിയിൽ പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നീ ജീവിച്ചിരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു നിമിഷം പോലും നീ ജീവിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ നിന്നെ കൊന്നാൽ എന്റെ രത്നങ്ങൾ നഷ്ടപ്പെടും. എനിക്കും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ എന്റെ മോൾ, നിനക്കിനി 6 മണിക്കൂർ സമയം കൂടി ഞാൻ തരുന്നു. പുലരുന്നതുവരെ അതിനുള്ളിൽ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ അവ നിന്റെ അവസാനത്തെ മണിക്കൂറുകളായി. നിന്റെ ഭർത്താവിന്റെ അനുഭവം തന്നെ നിനക്കും. എന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു? പറയോ, എന്താ സംഭവിച്ചു? നിന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ച നിന്റെ ഭർത്താവ് അവൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല. നിൽക്കവിടെ! ഈ അർദ്ധരാത്രിയിൽ പണമെടുത്തുകൊണ്ട് നിങ്ങൾ എവിടെ പോകുന്നു? എനിക്കറിയാം നിങ്ങൾ എവിടെ പോകുന്നെന്ന്. ഹോട്ടലിൽ എമിലിയെ കാണാൻ വേണ്ടി അല്ലേ? എമിലിയെ കാണാൻ വേണ്ടി? നീ എന്താണ് പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? വേണ്ട, ഇനി എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ എന്തിനാണ് ഹോട്ടൽ വിലക്ക് വാങ്ങിയതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് നൃത്തം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വീട്ടിലയച്ചിട്ട് നിങ്ങൾ എവിടെയാണ് പോയത്? എമിലിയുടെ മുറിയിൽ എന്റെ മുഖത്ത് നോക്കി അല്ലെന്ന് പറയാമോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകും. അപ്പോൾ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എമിലിയുടെ തൊലി വെളുപ്പിൽ മയങ്ങി നിങ്ങൾ എന്നെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചോളാണ് ഞാൻ. ഇല്ല, നിങ്ങൾ ഞാൻ വിടില്ല. അവളുടെ സമീപത്തേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കയ്യിൽ നിന്നും വിടില്ല. വിടാനാണ് പറഞ്ഞത്? തക്ക സമയത്ത് ഡോക്ടർ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. ആസ് എ ഡോക്ടർ, ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി. ഡോക്ടർ, എന്ത് വിഷഗ്യാസാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ആർസെനിക് ഗ്യാസ് ആണെന്നാണ് തോന്നുന്നത്. പൊട്ടിത്തെറിച്ച കത്ത് ഞാൻ രാത്രി പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ലാബറട്ടറിയിൽ കൊടുത്തിട്ട് അതിന്റെ വിവരം നാളെ പറയാം. താങ്ക് യു ഡോക്ടർ. ദേ വിൽ ബി ഓൾ റൈറ്റ് ബൈ മോർണിംഗ്. ഡോക്ടർ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? കുതിരയുടെ ഗ്യാസ് ആണ് ഉപയോഗിച്ചതെന്ന്. ആർസെനിക് ഗ്യാസ്. എന്നാലും സാറേ, തീക്കട്ട ഉറുമ്പരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ കയറി ഈ തങ്കുറപ്പ് കാണിക്കുന്നവനെ സമ്മതിച്ചു കൊടുത്തു. രഹസ്യങ്ങൾ പുറത്തറിയുമോ എന്ന് ഭയന്നാണ് രാധയെ കൊന്നിട്ടുള്ളത്. ആ, ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു വലിയ കാര്യം വിട്ടുപോയി. എനിക്ക് അവന് ബലമായ സംശയമുണ്ട്. ഹലോ, ഞാനാണ് അളിനി. ചന്ദ്രൻ ചേട്ടന് ആരും അറിയാതെ റൂമിൽ നിന്നിറങ്ങി വാതക്കൽ വെച്ചിരുന്ന മോട്ടോർ സൈക്കിൾ എടുത്ത് എങ്ങോട്ടോ ഓടിച്ചോണ്ട് പോയി. ഓഹോ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും ഇല്ല. ഡോണ്ട് വറി നാണി, ഞാൻ ഉടനെ വേണ്ട ചെയ്തോളാം. ശരി സാർ, താങ്ക് യു. സാം, ചന്ദ്രൻ ഒരു മോട്ടോർ സൈക്കിൾ കയറി എങ്ങോട്ടോ പാഞ്ഞു പോയിരിക്കാണ്. സുബോധമില്ലാത്ത മനുഷ്യനാണ്. നമുക്ക് ഉടനെ അയാൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കേസുകൾ ഇവിടെ തന്നെ വന്നോളൂ. മദർ സുപ്പീരിയർ സംസാരിക്കുന്നു. ഗുഡ് ഈവനിങ് മദർ, ഞാൻ എമിലിയാണ്, ജെയിന്റെ അമ്മ. എനിക്ക് എന്റെ മകളോട് ഒന്ന് സംസാരിക്കണം. ക്ഷമിക്കണം, ഈ അസമയത്ത് ജെയിനെ വിളിക്കാൻ പ്രയാസമാണ്. എനിക്ക് എന്റെ മകളോട് സംസാരിച്ചേ പറ്റൂ. ദയവ് ചെയ്ത് അവളെ ഒന്നുണർത്തി കൊണ്ടുവരുമോ? പ്ലീസ് മദർ, പ്ലീസ്. അയ്യോ, നിങ്ങൾ കരയുകയാണോ? വിഷമിക്കാതിരിക്കൂ, ഞാൻ ഉടനെ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരാം. മമ്മിക്ക് വരാൻ പറ്റിയില്ല മോളെ. മമ്മി മോക്ക് പാവ വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങിയോ? വലിയ പാവയാണോ? ഫ്രാക്കുണ്ടോ? ഉണ്ട് മോളെ, നല്ല പൂവുള്ള ഫ്രാക്ക്, കറുത്ത തലമുടി.
മോക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. കണ്ണടിക്കുമോ മമ്മി? അടയ്ക്കും മോളെ. കണ്ണടിച്ചാ പിന്നെ തുറക്കുമോ മമ്മി? ഞാൻ സതീഷാണ്. ചന്ദ്രന്റെ മോട്ടോർ സൈക്കിൾ റോഡിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രൻ വീട്ടിലെത്തിയോ? ഇല്ല. ആ പരിഭ്രമിക്കാതിരിക്കും, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. സതീഷാണ് ഫോൺ ചെയ്തത്. എന്ത് പറഞ്ഞു? മോട്ടോർ സൈക്കിൾ റോഡിൽ കിടക്കുന്നതിൽ കണ്ടെത്തിയെന്ന്. എന്റെ മോനെ എവിടെ? ഞാൻ എവിടേക്കയോ ചുറ്റിത്തിരിഞ്ഞു, ആരോ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഒടുവിൽ ഒരു കൊലപാതകം നടന്നു. അവിടെ രണ്ടാനയുണ്ടായിരുന്നു. ഞാൻ എവിടേക്കയോ ചുറ്റിത്തിരിഞ്ഞു, ആരോ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഒടുവിൽ ഒരു കൊലപാതകം നടത്തി. അവിടെ രണ്ടാണു ഉണ്ടായിരുന്നു. സതീഷാണ് തന്നെ തിരിച്ചു വന്ന വരും, അദ്ദേഹത്തെ അറിയിക്കണം. കൊലപാതക കുറ്റത്തിന് എന്റെ പോലെ അറസ്റ്റ് ചെയ്ത് കളയും. ഓഹോ, ചന്ദ്രൻ വന്നു കഴിഞ്ഞു. ദൈവാധീനം, അപകടമൊന്നും പറ്റിയില്ല. ഇല്ല, ഞാൻ ചന്ദ്രൻ ഒന്ന് കാണാം. എന്താ അവനെ ഇപ്പൊ ഉപദ്രവിക്കണ്ട? ആളുകൾ കാണുമ്പോൾ അവന്റെ മനസ്സിൽ വിഷമം കൂടുന്നു. അവൻ കുറച്ച് വിഷമിക്കട്ടെ, നാളെ നമുക്ക് കാണാം. ശരിയാണ്, ഞാൻ ഇപ്പൊ പോയി കണ്ടാൽ ശല്യമായിരിക്കും. അപ്പൊ ഞാൻ പിന്നീട് വന്ന് കണ്ടുകൊള്ളാം. ഗുഡ് നൈറ്റ്. നമുക്കെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയാമായിരുന്നു. സത്യം എത്ര നാൾ മറച്ചു വെക്കും? തീർച്ചയായും അദ്ദേഹം നമ്മളെ സഹായിക്കുമായിരുന്നു. ഇല്ല മോളെ, ചന്ദ്രൻ പറയുന്നത് വാസ്തവമാണെങ്കിൽ ഒന്നും കൂടി എനിക്ക് ഇവർക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും മോളെ? വയ്യ അച്ഛ, എന്റെ മനസാക്ഷി വഞ്ചിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു, മാപ്പ് ചോദിക്കും. നിന്റെ അച്ഛനെ ഇനി ജീവനോട് നിന്നെ കണ്ട ചൊക്കലിങ്ങാറെന്ന് തോന്നുവല്ലടാ. ഇന്നലെ രാത്രി സെക്കൻഡ് ഫ്ലോറില് ലൈറ്റ് ഡ്യൂട്ടി ആരാന്നാ? അവൻ തമിഴനാ. അപ്പടിയാങ്കളാ, തള്ളിയാലടാ. ഡേ പശുങ്ക, നേരത്തേക്ക് എങ്ക ആയിരുന്നെങ്ക ഡ്യൂട്ടി? നൈറ്റ് ഡ്യൂട്ടിക്കാരൻ തണ്ണി സാപ്റ്റിയാ? இந்த படுப்பாரு அப்படியே மரியாதைக்கு பரடா ராஸ்கல், நீ அவனை ஊத்தி கொடுத்தோம். எந்த பொண்ணு சாரா ரசிக்கணும். 250 அவன் ஒழிச்சு கொடுத்து பாக்கியுள்ளது ஞானும் குடிச்சு சாரு. நீயும் குடிச்ச, குடிச்சு கழிஞ்சிட்டு நீ எந்த இவட லூட்டி இல்லாதோண்டு வீட்டில் போய் கிடந்து உறங்க விசாரிச்சு அங்கிட்டு போயிடா சாரு. ഡ്യൂട്ടിക്കാരെ തള്ളി ഊത്തി കൊടുത്ത് വീട്ടിൽ പോകുന്ന ഡ്യൂട്ടി
ഇന്നത്തെ കൊലപാതകം കഴിഞ്ഞ് അവൻ ആ മെത്തേഡ് അടി കയറി ഒളിച്ചിരിക്കുന്നു. പിന്നെ ഇന്നലെ എവിടെ പോയിരുന്നവ? രാത്രി എത്ര മണിവരെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി? 12 മണിവരെ. ഇന്നലെ രാത്രി ഇവിടെ നിങ്ങൾ എത്ര മണിവരെ ഉണ്ടായിരുന്നു? 12 വരെ. ഓഹോ, അപ്പൊ 10-ൽ നിന്നും അരമണിക്കൂർ കൂടുതൽ. വീക്ക്ലി അക്കൗണ്ട്സ് നോക്കുന്ന ദിവസമായിരുന്നു. ഐ ശരി. ഇന്നലെ രാത്രിയിൽ എമിലിയെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല. എങ്ങനെ അറിയാം? ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? ഇവിടെ അങ്ങനെ സിസ്റ്റം ഉണ്ട്. വിസിറ്റേഷൻ ഡയറി ഉണ്ട്. ഓ യെസ്. എമിലിക്ക് സ്വന്തമായി വീടുണ്ട്? അവർക്ക് ഒരു ചെറിയ വീടുള്ളതായിട്ടാണ് അറിവ്. എവിടെ? റെയിൽവേയുടെ പുറകിൽ. റെയിൽവേയുടെ പുറകിൽ? അല്ല, റെയിൽവേ കോർപ്പറേഷന് പുറകിൽ. യെസ് സാർ. പളമി. യെസ്. സംശയിക്കാനൊന്നുമില്ല, ഇവന് ഒരു കൊലപാതകയുടെ ലക്ഷണമുണ്ട്. ഇവൻ തന്നെയാണ് കൊലപാതകം. എല്ലാരെയും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തു, ആളെയും കണ്ടുപിടിച്ചു. ആരാ ഈ പോക്കറ്റ് അടിച്ചു? ഡോണ്ട് ബി എ ഫൂൾ. ഇത് തന്ത്രപൂർവം ചെയ്ത ഒരു കൊലപാതകമാണ്. കുറ്റവാളി ആരായിരുന്നാലും നമ്മൾ അവനെ കണ്ടുപിടിക്കും. കേശവളം മുകളിലേക്കല്ലു. മിസ്റ്റർ ശേഖർ, എന്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്നും ആരും പുറത്തു പോകാൻ പാടില്ല, ഇൻക്ലൂഡിംഗ് യുവർ സെൽഫ്. പക്ഷേ എന്റെ ബിസിനസ്? യു ക്യാൻ കണ്ടിന്യൂ യുവർ ബിസിനസ്. പക്ഷേ റൂം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി. യെസ് സാം. മറ്റൊരു സ്ഥലത്തേക്ക് തൽക്കാലം മാറത്താമസപ്പുരൻ അദ്ദേഹം ചോദിക്കും. പാടില്ല, അത് അപകടമാണ്. മിസ്റ്റർ മുട്ടാണ്ട കബാബിക്കൊക്കെ എമിലിയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. അവരുടെ കയ്യിൽ പെട്ടുപോയാൽ നമ്മുടെ പരിപാടി എല്ലാം തകർന്നു. ചോദിക്കുന്നു. ഒന്നും ഭയപ്പെടുന്നു, ഇവിടെ ഉടൻ സ്ഥലം വിടണം. ആരും അറിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട സകല ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം, ജനുവരി 1-ാം തീയതി ഡാൻസുകാരന്റെ വ്യാജന മറ്റേ പാർട്ടിയെ ഉഗാണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞു. ഇൻസ്പെക്ടർ, ആ ഹോട്ടലിന്റെ പരിസരങ്ങളിൽ ഇപ്പോഴും നൈറ്റ് ഡ്യൂട്ടി തുടരുന്നുണ്ടല്ലോ. യെസ് സാർ. സാം. സാർ, എന്താ മെഡിക്കൽ റിപ്പോർട്ട്? ഇരുമ്പ് വടിയോ അതുപോലെ കനമുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടോ തലയ്ക്ക് അടിച്ചിട്ടുണ്ടെന്നും തലച്ചോറിന് ക്ഷതം പറ്റിയാണ് മരണം സംഭവിച്ചിട്ടുള്ളതെന്നും ആണ് റിപ്പോർട്ട്. കൊലപാതകം എപ്പോ നടന്നു എന്നാ പറയുന്നത്? 12:30-ന് ഇടയ്ക്കായിരിക്കും. So it is a calculative, deliberate murder. Yes, sir. Inspector. Yes, sir. ഇവിടെ നിന്ന് റെയിൽവേ കോർപ്പറേഷനിലേക്ക് പോകാൻ എത്ര മൈൽ ദൂരമുണ്ട്? 3 മൈൽ വരും. സാം. Yes, sir. ഈ എമിൽ സാധാരണയായി പോകാനുള്ള വീട് റെയിൽവേ ക്വാർട്ടേഴ്സിന്റെ പ്രവേശനാണെന്നല്ലേ അന്ന് മാനേജർ പറഞ്ഞത്? Yes, sir. നമുക്ക് ഇന്ന് ആ വീടൊന്ന് സെർച്ച് ചെയ്യണം. Yes, sir. എന്താ കേശവളെ, കാരന്റെ കാര്യം എന്തായി? അയാൾ രക്ഷപ്പെട്ടു. വിമാനത്തിലൊന്നും പോയിട്ടില്ല. എന്നാൽ അയാൾ വേറെങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ കാണും. ഈ കൊലപാതകവുമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കണം. ആ ഹോട്ടൽ പ്രോപ്പർട്ടി വീടൊന്ന് പരിശോധിച്ചാലോ? ദാറ്റ്സ് എ ഫൈൻ ഐഡിയ. എന്നാൽ ഉടനെ ചെയ്യണം, അല്ലെങ്കിൽ അയാൾ മുങ്ങിക്കളയും. അയാൾ കുറ്റക്കാരനാണ്. അപ്പോ കേശവളെയും വിശാലും ചേർന്ന് ശേഖറിന്റെ വീട് സെർച്ച് ചെയ്യും. ഞാനും ശ്യാമും എമിലിന്റെ വീട് സെർച്ച് ചെയ്യാം. ഇൻസ്പെക്ടർ, നിങ്ങൾ വേറെ എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞങ്ങൾ മെസ്സേജ് ചെയ്തു തരാം. റെയിൽവേ കോർട്ടേഷന് പുറകിലുള്ള എമിലിയുടെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ മുഴുവൻ പരിശോധിച്ചു, രക്തങ്ങളുടെ പൊടി പോലും കാണാനില്ല. രക്തങ്ങൾ അവിടെ തന്നെ കാണും. തറയും ഭിത്തിയും എല്ലാം ഇടിച്ചു പൊളിച്ചു നോക്കണം. പരിശോധിച്ചു നോക്കൂ. യെസ് ബോസ്. എമിലി, ഇത് ഞാനാണ്, നിന്റെ സഹോദരി മാഹി. രത്നങ്ങൾ എന്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല.
നിന്റെ രത്നങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇതാ രക്ഷപ്പെട്ടു കളഞ്ഞു. അവന്മാര് നമ്മളെ കൈപ്പെടാതെ പിന്നെ എവിടെ പോയാ? സാർ വന്നാട്ടെ. എന്തിനീനെ കുടിക്കുന്നു? എനിക്കൊരു മനസ്സമാധാനം. അതുകൊണ്ട് രാപകൽ ഇങ്ങനെ കുടിച്ചാൽ സമാധാനം ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചെന്ന് എനിക്കറിയാം. ഇനിയും എന്നിൽ നിന്ന് എന്തിനൊക്കെ മറച്ചു വെക്കുന്നു? മറക്കുന്നു. അങ്ങ് എന്തിനെമിലിയെ കൊന്നു? മാലിനി, എനിക്കറിയാം അവൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വഴയും കാണുകയില്ല. അതുകൊണ്ട് അവളെ കൊല്ലണമെന്നുണ്ടോ? ഈ കണക്കിന് ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ വിശ്വസിച്ച് ജീവിക്കും? മാലിനി, സത്യമായിട്ട് ഞാൻ നിരപരാധി. എമിലിയുടെ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നെ ഒന്ന് വിശ്വസിക്കും. നിന്റെ പേരെന്തുവാ? കൊച്ചുപാറു. ആ, എവിടെ കണ്ടാലും ഒരു കൊച്ചു പാറുവാ കേട്ടോ ചേട്ടാ. അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കാം. സത്യം പറയാം. പറയോ സത്യം? സത്യം പറയൂ. എടി ഉണ്ടോ? എന്തോ അമ്മാനെ എനിക്കില്ല, കൊച്ചമ്മയ്ക്കാണ്. എന്താണടി? അയാളെ ഇവിടെ എങ്ങനെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന്? ഇവിടെ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അപ്പൊ നീ ഉണ്ടെന്ന് പറഞ്ഞു? ഞാൻ വേറെ ഏതാണ്ടാണെന്ന് കരുതി പറഞ്ഞു. വേറെ ഏതാണ്ടാണെങ്കിലും ഇല്ലാത്തത് ഉണ്ടെന്ന് പറയോ. പൊന്നും ചിങ്ങം വീരുന്നു വന്നു പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു പൂവണി പൊന്നും ചിങ്ങം വീരുന്നു വന്നു പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു കാറ്റിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു കളിവഞ്ചി പാട്ടുകളെൻ ചുണ്ടിൽ വീരിഞ്ഞു പൂവണി പൊന്നും ചിങ്ങം വീരുന്നു വന്നു പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു കാറ്റിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു
കളിവഞ്ചി പാട്ടുകളെൻ ചുണ്ടിൽ വീരിഞ്ഞു. കണ്ടു എന്നിലെ പൊന്നോണത്തുമ്പി പറന്നുയർന്നു. പൂവണി പൊന്നും ചിങ്ങം വീരുന്നു വന്നു. പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു. കാത്തിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു. കളിവഞ്ചി പാട്ടുകളെൻ ചുണ്ടിൽ വീരിഞ്ഞു. ഈ മധുര വികാരത്തിൻ ഇതൾ വീരിഞ്ഞ കാമിനിയായി പത്നിയായി മാറും. എന്നും എന്നും നിന്നിലോണ പൂക്കളം കാണും. പൂവണി പൊന്നും ചിങ്ങം വീരുന്നു വന്നു. പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു. കാട്ടിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു. കളിവഞ്ചി പാട്ടുകളെൻ ചുണ്ടിൽ വീരിഞ്ഞു. എന്റെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഹോട്ടൽ പഞ്ചവടിയുടെ മാനേജർ അറിയാം. നമ്മളൊന്ന് ഹോട്ടൽ വെച്ച് കണ്ടായിരുന്നല്ലോ. അതെ, എമിലിയുടെയും മാലിയുടെയും മത്സരനൃത്തത്തിന്റെ അന്ന്. അതെ, നിങ്ങളല്ലേ അന്ന് ചന്ദ്രന്റെ മൗത്തുറങ്ങിന് എടുത്തു തന്നത്? യെസ്, കഴിഞ്ഞ തവണ ഹോട്ടൽ നടന്ന സംഭവം പറഞ്ഞിരിക്കുമല്ലോ. ഈ എമിലിയുടെ കൊലപാതകം അറിഞ്ഞു പറയാൻ വളരെ പ്രയാസമുണ്ട്. എങ്കിലും മിസ് നളിനിയെ സഹായിക്കേണ്ടത് എന്തോ എന്റെ കടമയാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എമിലിയെ കൊന്നത് ചന്ദ്രനാണ്. ഞെട്ടിപ്പോയല്ലേ? ഈ മൗത്തോർഗൻ ഏതാണെന്നറിയാം? ചന്ദ്രന്റേതാണ്. എമിലിയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയതാണ്. ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലല്ലോ. ഞാനിത് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു വാക്ക് ചോദിക്കാമെന്ന് കരുതി വന്നതാണ്. അയ്യോ മിസ്റ്റർ കുമാർ, ദയവ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കരുത്. പ്ലീസ്, അതിങ്ങ് തരൂ. അതിനാണല്ലോ ഞാൻ വന്നത്. അതിനെന്ത് പ്രതിഫലം വേണമെങ്കിലും ഞാൻ തരാം കുമാർ. പ്ലീസ് കുമാർ. 25,000 രൂപ തരാം. 25,000 രൂപയോ? അതെ. എന്തൊക്കെയാണ് നളിനി വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഒന്നുമില്ല. മുഖമെന്താ ഉളറി? എനിക്ക് വല്ലാത്തൊരു തലവേദന. മനസ്സസ്വസ്ഥം എന്നർത്ഥം. അല്ല, ചന്ദ്രൻ സുഖമില്ലാ കിടക്കുകയല്ലേ, അതുകൊണ്ട് നളിനിക്ക് മനസ്സുഖം കാണുകയില്ലല്ലോ. അതെ അതെ, ശരിയാണ്.
ചന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടൻ ചേട്ടൻ ഉറങ്ങിയാണ്. ശരി, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്, പോയി വിശ്രമിക്കുക. ചന്ദ്രൻ ഉണർന്ന ഉടനെ എനിക്ക് ഫോൺ ചെയ്യും. ശരി ശരി. ഞാനും നിങ്ങൾ ചോദിച്ച 20,000 രൂപ ഞാൻ തരാം. പക്ഷെ ഇപ്പോൾ കൈവശമില്ല, ബാങ്കിൽ നിന്ന് എടുത്തു തരാം. ഞാൻ രൂപ ഹോട്ടലിൽ കൊണ്ടുവന്ന് തരാം. പ്ലീസ്, ഇനി ഇതുമായി ഇങ്ങോട്ട് വരണ്ട, വന്നാൽ പല ആപത്തും ഉണ്ടാകും. കൃത്യം 3 മണിക്ക് കൊണ്ടുവരാം. ഞാൻ ഹോട്ടലിൽ കാത്തിരിക്കും. ശരി, അങ്ങനെ മാനേജർ കുമാർ 25,000 രൂപ ഉണ്ടാക്കാൻ പോവുകയാണ്. കാശ് ഉണ്ടാക്കട്ടെ സാർ, നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കാം. എങ്ങനെ അറിഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന്? ആ ഹോർണടി കേട്ടാൽ അറിഞ്ഞുകൂടെ? അപ്പൊ ആറരടി ഓർമ്മ വന്ന. ഗുഡ്. പിന്നെ ഇന്ന് ഒരു ദിവസത്തേക്ക് ഒന്ന് അവധി. എന്തിനാ? ഹോട്ടലിൽ ഞാൻ ഒരു മുറി എടുത്തിട്ടുണ്ട്, നമുക്ക് രണ്ടും കൂടെ അവിടുന്ന് കൂടണം. അയ്യോ, ഞാനില്ല, അമ്മാവനറിഞ്ഞാൽ. അപ്പോ അമ്മാവനറിയുന്നതിലേ ഉള്ളൂ. നാലുപേരറിയേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ ഞാൻ വരില്ല. ചെയ്യുന്നത് നാലുപേരറിയണം. എന്റെ പൊന്നി ലീലാമണി, ഇത് കാര്യ ഔദ്യോഗികമാ. ഇങ്ങോട്ട് വാ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. നമസ്കാരം. എന്ത് വേണം? ഞങ്ങൾ കൂർഗ്, ഞങ്ങളുടെ കയ്യിൽ കുറെ പണമുണ്ട്. അത് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. വളരെ സന്തോഷം. ഞങ്ങൾക്ക് കൂർഗിലും ബ്രാഞ്ചുണ്ട്. അറിയാം അറിയാം, ചോട്ടാ ബാങ്ക്. എന്ത് തുക വരും? വലിയ തുകയാണ്. ആരുടെ പേരിലാണ് ഇടേണ്ടത്? ആ, നമ്മ ബാങ്ക് അക്കൗണ്ട് നിന്ന ഹസിദില്ലെന്ന അക്കൗണ്ട്. ഞങ്ങളുടെ മകളുടെ പേരിൽ അക്കൗണ്ട്. പണം എടുത്ത് വെച്ചിട്ടുണ്ടോ സാർ? ഫോൺ കിട്ടിയപ്പോഴേ 25,000 രൂപ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാഷിയറോട് വാങ്ങിക്കണം. അപ്പോൾ ആരുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്? അയ്യോ, ഇതേനു എങ്കുള്ളൂ അണാത്തകത്ത് കൊണ്ട് പോകുക. ബാങ്കിനല്ലേ നമ്മ അക്കൗണ്ട് വേണം. അതേ, ഇവിടെ ഉള്ള എല്ലാ പണവും എടുത്ത് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടേ നമുക്ക് ഇവിടെ അക്കൗണ്ട് വേണ്ടാന്ന് ഭാര്യ ബെഡ ബെഡ. അയ്യോ, അത് അവരിട്ടിരുന്ന പണമാണ്. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് തെലുങ്ക് അറിയില്ല. എനിക്കറിയാമോ? അത് വളരെ ഈസി അല്ലേ. ആര് ചോദിച്ചാലും എന്തോന്നല്ല ഒദ്ദു. ആ, അതല്ല, നാ കണത്തോട്ടിട്ട് ഒന്ന് കണക്കിന് എടുത്താ മതി. എവണ്ടി മച്ചി, ബാത്റൂം കവാലി. വാട്? സോറി സോറി മച്ചി, ഡബിൾ റൂം കവാലി. എയർ കണ്ടീഷൻ റൂം വേണം. എമേ, എയർ കണ്ടീഷൻ റൂം കവാലി. ഒത്തു. ടെലിഫോൺ ഉള്ള റൂം വേണം. എമയോ, ടെലിഫോൺ ഉള്ള റൂം കവാലി. ഒത്തു. ടോപ്പ് ഫ്ലോർ ആണോ സെക്കൻഡ് ഫ്ലോർ ആണോ? പൈൻ റൂം കവാലി. എനിക്ക് താഴെ റൂം കവാലി. ആ മാനേജർ. യെസ്. മച്ചി, റൂം ചാവി ഇവിണ്ട്. റൈറ്റ്. 25,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സാർ. നിങ്ങളെ കണ്ടിട്ട് ആർക്കും സംശയം തോന്നിയില്ലല്ലോ. ആളെ മനസ്സിലായിട്ട് വേണ്ടേ സംശയം തോന്നൽ. വെരി ഗുഡ്. നിനക്ക് ഈ വേഷം വളരെ യോജിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വല്ലതും പറയും കേട്ടോ. ഒന്ന് കുളിച്ചു തോസ്താനും. ഒദ്ദു.
മലയാളി അല്ലേ? ഒദ്ദു വേല ഇറക്കാതെ ഈ റെഡ്ഡി എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വന്നു? ഒദ്ദു ഹസ്ബൻഡ്. അത് മനസ്സിൽ ഇരിക്കട്ടെ. ഈ റെഡ്ഡി പോയതിന് ശേഷം നമുക്ക് 30 ദിനം റൂമിൽ ഒന്ന് പോണം. ഒരു ഗുണമുള്ള കാര്യാ, അവിടെ ഒരു കുഴൽ ഇരിപ്പുണ്ട്. കുഴലേ? കുഴൽ പണം ഉഗാണ്ടയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഞാൻ പിന്നെ വരാം. സോപ്പിനുണ്ട് മാങ്ങേണ്ടി. ആ വീട്ടിൽ ഒന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എടി അവനെ കൊണ്ട് ഇത് പറയിക്കലല്ലായിരുന്നു നമ്മുടെ ശ്രമമൊക്കെ. എടി മടസുന്ദരി, നീ പേടിച്ചു പോയോ? അവനെ ഒന്ന് ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കേ. എന്നാ നമ്മൾ വിജയിച്ചു, പിന്നെ സാംസൺ ലീല ചരിത്രം സൃഷ്ടിക്കും. അയ്യോ അയ്യോ ദയവ് ചന്ദ്രനെ കാണാൻ അനുവദിക്കാതെ അച്ഛനെന്നെ പറഞ്ഞയച്ചപ്പോഴേ എനിക്ക് സംശയമുണ്ട്. ആ അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. നിങ്ങളുടെ സംസാരമെല്ലാം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. പക്ഷെ ചന്ദ്രൻ ഒരിക്കലും ഈ കൃത്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും അന്നു മുതൽ ഈ വീട് ഞാൻ വാച്ച് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് മാനേജറുടെ വരവിനെ പറ്റി എനിക്ക് മനസ്സിലായത്. ഈ ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങളും മാനേജറും തമ്മിൽ നടത്തിയ സംഭാഷണം ഞാൻ എന്റെ ജീപ്പിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാനേജറാണോ കൊലപാതകം ചെയ്തത്? തീർച്ചയായും അല്ല. ഏതോ വിദഗ്ധമായ ഒരു കൈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ മാനേജർ അറസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല. എങ്കിലും അദൃഷ്ടൻ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തല്ലോ. ക്ഷമിക്കണം നളിനി, ഞാൻ അവിടെ വരാൻ ഒരു മിനിറ്റ് താമസിച്ചു പോയി. ആ വെയിറ്ററുടെ ഡ്രസ്സ് അഴിച്ചെടുത്തിട്ട് ഞാൻ അണിയാൻ കുറെ താമസം നേരിട്ടു. അതുകൊണ്ടാണ് നളിനി, കഴിഞ്ഞതെല്ലാം മറക്കും. നളിനി അന്ന് അച്ഛനോട് പറഞ്ഞ ആ വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുമെന്ന്. നളിനി, ഞാൻ ഈ സ്നേഹം ഒരിക്കൽ
തിരമാലകളുടെ ഗാനം തീരത്തിനതു ജീവരാഗം ഈ സംഗമത്തിൻ സംഗീതത്തിൽ ഇനി നിന്റെ ദുഃഖങ്ങൾ മറക്കൂ മറക്കൂ പ്രിയങ്കരി പ്രഭാമയി പ്രിയങ്കരി പ്രഭാമയി കുങ്കുമേഖദലങ്ങളിൽ ഇന്ദുകരങ്ങളമർന്നു സന്ധ്യാ കുങ്കുമേഖദലങ്ങളിൽ ഇന്ദുകരങ്ങളമർന്നു ഇന്ദ്രനീല സമുദ്രഹൃദന്തം എന്തിനോ വീണ്ടും ഉണർന്നു ഈ ഹർഷത്തിൻ നാദോത്സവത്തിൽ ഇനി നിന്റെ ഗാനവും പാടൂ പ്രിയങ്കരി പ്രഭാമയി പ്രിയങ്കരി പ്രഭാമയി തിരമാലകളുടെ ഗാനം തീരത്തിനതു ജീവരാഗം ഈ സംഗമത്തിൻ സംഗീതത്തിൽ ഇനി നിന്റെ ദുഃഖങ്ങൾ മറക്കൂ മറക്കൂ പ്രിയങ്കരി പ്രഭാമയി പ്രിയങ്കരി പ്രഭാമയി സ്വപ്നശതങ്ങളിൽ ചിന്തി പുളകം സന്ധ്യ ചിന്താസുന്ദര സ്വപ്നശതങ്ങളിൽ ചിന്തി പുളകം സന്ധ്യ നിന്റെ നീല വികാര തടാകം എന്തിനോ ഇളകി മറിഞ്ഞു ഈ മോഹത്തിൻ പുഷ്പോത്സവത്തിൽ ഇനി നിന്റെ ഗന്ധവും ചൊരിയൂ പ്രിയങ്കരി പ്രഭാമയി പ്രിയങ്കരി പ്രഭാമയി തിരമാലകളുടെ ഗാനം തീരത്തിനതു ജീവരാഗം ഈ സംഗമത്തിൻ സംഗീതത്തിൽ ഇനി നിന്റെ ദുഃഖങ്ങൾ മറക്കൂ മറക്കൂ പ്രിയങ്കരി പ്രഭാമയി പ്രിയങ്കരി പ്രഭാമയി അങ്ങേ ഭീഷണിപ്പെടുത്താനുള്ള കഴിവ് എനിക്കില്ല സാർ. എമിലിയുടെ കൊലപാതകവും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ട് സാർ. ഇത്ര വർഷത്തിൽ കോടതിയുടെ മുമ്പിൽ സാറിന് അലറാൻ പറ്റി ഒരു കോടതിക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങ് ഇങ്ങനെ ക്ഷോഭിക്കരുത്. തെളിവുണ്ട് സാർ. തെളിവോ? എന്ത് തെളിവ്? എന്ത് തെളിവ്? ഒരു നിമിഷം. എമിലി, നീ ജീവിച്ചിരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നിനക്ക് ഇനി 6 മണിക്കൂർ സമയം കൂടെ ഞാൻ തരുന്നു. അതിനുള്ളിൽ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ അവ നിന്റെ അവസാനത്തെ മണിക്കൂറുകളായിരിക്കും. അങ്ങനെ 6 മണിക്കൂറിനുള്ളിൽ ആ കൊലപാതകം നടന്നു. കുമാർ, വേണ്ട സാർ, ഞാനത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്.
ഈ ടേപ്പിന്റെ മറ്റൊരു കോപ്പി രഹസ്യമായി ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉടനെ അത് പോലീസിൽ ഏൽപ്പിക്കാനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ കുമാർ, ഐ ആം സോറി. നമുക്കൊരു ധാരണയിലെത്താം പ്ലീസ്. അതിനാണല്ലോ ഞാൻ വന്നത്. അവിടെ നിന്നൊരു പൈസ പോലും എനിക്ക് തരണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് വിധൻ കൂടുതലൊന്നും വേണ്ട. ഹോട്ടൽ പഞ്ചവടി എന്റെ പേർ കഴുത്തൻ കൂട്ടുന്നു. യെസ് സർ, ഈ നിസ്സാരമായ പ്രതിഫലം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓക്കെ മിസ്റ്റർ കുമാർ, ഓക്കെ. നമുക്ക് എന്നും സ്നേഹിതന്മാരായിരിക്കാം. ഈ കാര്യം ആരോടും പറയരുത് പ്ലീസ്. ഞാൻ താമസിയാതെ തന്നെ ഹോട്ടലിന്റെ ആധാരം എഴുതി തരാം. സാർ എമിനിയോട് പറഞ്ഞതുപോലെ ഞാൻ മണിക്കൂർ കണക്കുകളൊന്നും പറയുന്നില്ല. കഴിയുന്നതും വേഗം വേണം. ഇത്തോളെ ഇത്തോളെ. ഓക്കെ, താങ്ക് യു. ഈ മൗത്ത് ഓർഗൻ എങ്ങനെ മാനേജറുടെ കയ്യിൽ വന്നു എന്നാണ് അറിയേണ്ടത്. സാർ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നോക്കണം? നോ നോ, നളിനി സത്യമെല്ലാം തുറന്നു പറഞ്ഞു. നളിനിയുടെ അച്ഛന്റെ നിർബന്ധം മൂലമാണ് ചന്ദ്രന്റെ പുരം അവർ ഒളിച്ചു വെച്ചത്. ചന്ദ്രൻ ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം. നമുക്ക് ആ യമിനിയുടെ കുഞ്ഞിനെ കോൺവെന്റിൽ നിന്ന് കൊണ്ടുവന്ന് ചന്ദ്രന്റെ റൂമിൽ വിടാം. ചന്ദ്രനിലുണ്ടാകുന്ന പ്രതികരണം എന്താണെന്ന് വാച്ച് ചെയ്യാം. ഫൈൻ ഐഡിയ. പാവം കുഞ്ഞ്, അമ്മ മരിച്ച വിവരം ഇതുവരെ അതിനറിയില്ല. അതൊക്കെയാണ് ഫേറ്റ് എന്ന് പറയുന്നത് വിധി. കേശുള്ളേ, നിങ്ങളും വിശാലവും കോൺവെന്റിൽ പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവരാം. നമസ്കാരം. നേരെ മഠത്തിലോട്ട് ചെന്നാട്ടെ. കുട്ടിയുടെ പേരെന്തോന്നാണെന്നാ പറഞ്ഞേ? ജെയിൻ. ജെയിൻ. ഞങ്ങൾക്കേ ജെയിനെ കാണണം. ഇവിടെ നാലഞ്ച് ജെയിൻ ഉണ്ടല്ലോ, അതിലേത് ജെയിനാ കാണണ്ടേ? ഇവിടെ ഉള്ളത് ഏതെല്ലാം ജെയിനന്മാരാണ്? ബേബി ക്ലാസ്സിൽ ഒരു ജെയിൻ, നാലാം ക്ലാസ്സിൽ രണ്ട് ജയിലുണ്ട്, ഏഴാം ക്ലാസ്സിൽ ഒരു ജയിലുണ്ട്, പത്താം ക്ലാസ്സിൽ ഒരു ജയിലുണ്ട്. ഇതിലേത് ജയിലാവണ്ടെ? വലിയതന്നെ ആയിക്കോട്ടെ. അല്ലേ ചേട്ടാ? ചേട്ടൻ സത്യം പറയും, നിങ്ങൾ ആരാണ്? ഏത് മഠത്തിൽ നിന്നും വരുന്നു? മഠമോ? അത് ഏത് മഠമാണ് സിസ്റ്റർ? ചാക്കോയെ കളിപ്പിക്കാൻ നോക്കണ്ട, നടക്കണം മദർ സുപ്പീരിയറിന്റെ അടുത്തേക്ക്. അയ്യോ അത് വേണ്ടേ. കന്യാസ്ത്രീകളുടെ വേഷം ഇട്ട് കുഞ്ഞുങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുന്ന രണ്ടെണ്ണത്തിനെ പിടിക്കാൻ പോലീസ്. കേശവനോട് മുഖത്തോട്ട് നോക്കിയത് ഞാൻ വലിയ നാടകം കണ്ടില്ല. കേടോ കേശവല്ലേ, എന്തൊരു കുഴപ്പമായി കാണിച്ചത്. ക്ഷമിക്കണം സാർ, ഒരു പത്മശ്രീ കിട്ടുമെന്ന് വിചാരിച്ച് കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു ഡിറ്റക്റ്റീവ് മോഡലാകാമെന്ന് വിചാരിച്ച് പറ്റിപ്പോയതാണ്. ഇതിങ്ങനെ കലാശിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഈ വിശാലദിനത്ത് പറ്റി ഇങ്ങനെ സാറേ എന്നെ കൂടെ കുഴപ്പത്തിലാക്കിയത്. കുഞ്ഞിനെ കൊണ്ടുവരുന്ന ഒരു ഡിറ്റക്റ്റീവ് മോഡലായിരിക്കണമെന്നും പറഞ്ഞ് ഈ വേഷം ഇടാൻ പറഞ്ഞു. കന്യാസ്ത്രീകളും കുട്ടികളും കൂടി തൂത്തു വാങ്ങിയിട്ട് എടുത്തു കളഞ്ഞു സാറേ. എനിക്കതല്ല, ഈ കേസുകളുടെ മീസ ഇനി വളർത്തിയെടുത്ത് വരണമെങ്കിൽ എത്ര കൊല്ലാമോ. കുട്ടിയെ കോൺവെന്റിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ വേഷം കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? അത്രമാത്രം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ വേഷം ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമോ? ആ ഏതായാലും സാമർ കാര്യം ചെയ്യും, കോൺവെന്റിൽ പോയി ജയനെ കുട്ടിക്കൊണ്ടുവരും. മമ്മി എവിടെ പോയത്? ഡാഡി ഒഴിച്ചോണ്ട് വരാൻ പോയതാണോ? അപ്പോ കുഞ്ഞിനെ ചന്ദ്രനെ അറിയാം. നല്ലതുപോലെ അറിയാമെന്ന് തോന്നുന്നു. വെരി ഗുഡ്, കുഞ്ഞ് അവിടെ തന്നെ ഇരിക്കട്ടെ. വരൂ വരൂ. അങ്കിളുടെ പീപ്പി എന്തേ? പീപ്പി ഒരു പാട്ട് പാടാമോ എന്ന്?
സൂര്യനും ചന്ദ്രനും പണ്ടൊരു കാലം ചൂതുകളിക്കാനിരുന്നു. സൂര്യന്റെ മക്കളും ചന്ദ്രന്റെ മക്കളും ചുറ്റിനും വന്നു നിരന്നു. സൂര്യനും ചന്ദ്രനും പണ്ടൊരു കാലം ചൂതുകളിക്കാനിരുന്നു. കളിയിൽ തോറ്റവൻ തൻ പ്രിയ പുത്രരെ കൈയോടെ ഭക്ഷിക്ക വേണമെന്നായി. കളിയിൽ തോറ്റവൻ തൻ പ്രിയ പുത്രരെ കൈയോടെ ഭക്ഷിക്ക വേണമെന്നായി. മത്സരത്തിൻ മതമേറിയ സോദരൻ മറ്റൊന്നും ഓർക്കാതെ ഏറ്റു ചൊല്ലി. വിധിയാദ്യം സുന്ദരനായ ശശാങ്കന്റെ ശിരസിൽ പരാജയത്തൊപ്പി ചാർത്തി. വിധിയാദ്യം സുന്ദരനായ ശശാങ്കന്റെ ശിരസിൽ പരാജയത്തൊപ്പി ചാർത്തി. മക്കളാം നക്ഷത്ര കുഞ്ഞുങ്ങളെ അവൻ ഭക്ഷിച്ചതായിട്ട് അഭിനയിച്ചു. സൂര്യനും ചന്ദ്രനും പണ്ടൊരു കാലം ചൂതുകളിക്കാനിരുന്നു. കരുമാറ്റി വീണ്ടും കളിച്ചപ്പോൾ സൂര്യന്റെ കുതിരയും തേരും തകർന്നു വീണു. കരുമാറ്റി വീണ്ടും കളിച്ചപ്പോൾ സൂര്യന്റെ കുതിരയും തേരും തകർന്നു വീണു. അർക്കനോ തൻ പ്രിയ പുത്രരെ ഒന്നാകെ ഭക്ഷിച്ചു വാഗ്ദാനം പൂർണ്ണമാക്കി. വഞ്ചകനാം ശശി കുഞ്ഞു താരങ്ങളെ തൊണ്ടയിൽ നിന്നും പുറത്തുവിട്ടു. വഞ്ചകനാം ശശി കുഞ്ഞു താരങ്ങളെ തൊണ്ടയിൽ നിന്നും പുറത്തുവിട്ടു. ശുദ്ധനാം സൂര്യനോ വഞ്ചിതനായെന്നും പുത്രശോകത്താലെരിഞ്ഞിടുന്നു. ചന്ദ്രൻ കൊലപാതകം നടന്ന മുറിയിൽ പോയി എന്നുള്ളത് തീർച്ച. പക്ഷേ ആരുടെ കൂടെ ഏത് സാഹചര്യത്തിൽ പോയി എന്നാണ് അറിയേണ്ടത്. ആ മാനേജരെ ഒന്ന് ചോദ്യം ചെയ്തു വരും. അത് ശരിയാണ് സാർ. ഈ മൗത്താർഗം കണ്ടത് അയാളുടെ കയ്യിലല്ലേ. അപ്പൊ ഈ കൊലപാതകവുമായിട്ട് അയാൾ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേശവല്ലേ, മാനേജർ ഈ കൊലപാതകം ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൗത്താർഗം ഉപയോഗിച്ച് അയാൾ മുതലെടുക്കാൻ ശ്രമിക്കുമായിരുന്നില്ല. എനിക്ക് ശേഖരയാണ് സംശയം. ഏതായാലും രണ്ടു ദിവസം നമുക്ക് വാച്ച് നോക്കാം. എല്ലാ കുരുക്കളും ഇട്ട് വെച്ചിട്ടുണ്ട് സാർ. ഇനി ഒന്ന് വലിച്ചു മുറിക്കാം. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. എന്താ? ഉഗണ്ടായിൽ നിന്നും ഒരു നൃത്തസംഘം ഇവിടെ വരുന്നുണ്ടെന്ന് കേട്ടു. നൃത്തസംഘം? അതെ, ഹോട്ടൽ പഞ്ചവടിയുടെ പുതുവത്സര പരിപാടിക്ക് വേണ്ടിയാണ് അവർ വരുന്നത്രേ. സാം, ഇതിലെന്തോ തന്ത്രമുണ്ട്. പണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മുങ്ങിക്കളഞ്ഞ മുഠാണ്ട കബാക്കോയുടെ ആളുകളാണെന്ന് തോന്നുന്നു. അവരിവിടെ വന്ന് ഇറങ്ങി ഉടനെ തത്തി അകത്താക്ക. അപ്പൊ അവര് ഡാൻസ് പരിപാടിയോ? ഉഗണ്ടക്കാരന്റെ അകത്തിരുന്ന് ഡാൻസ് കേട്ടു. അത് ചുമ്മാ അല്ല, കുഴപ്പം കേട്ടോളാം. വിളിക്കുന്നു ഒരു പണിയുണ്ട്. കൺമണി കാമിനി
സംശയിക്കുന്ന ഗാംഗിൽ പെട്ടവളായിരിക്കും ഇവൾ. അപ്പോ അങ്ങനെയാണെങ്കിൽ ശേഖരായിരിക്കുമോ ഈ സ്വാമിജി? എനിക്ക് ബലമായ സംശയമുണ്ട് ഇൻസ്പെക്ടർ. യെസ് സർ. ഇന്ന് രാത്രി ശേഖറിന്റെ വീട് വാച്ചിയാൻ വേണ്ട ഏർപ്പാട് ചെയ്യും. യെസ് സർ. സാർ, എനിക്കൊരു ബുദ്ധി തോന്നും. കുഴപ്പമാണ്, വല്ല കുഴപ്പമായിരിക്കും. ഇത് പറയിപ്പിക്കില്ലെന്ന് പറയുന്നത് കുഴപ്പം പറഞ്ഞു പറയാൻ. ആ കേശവുള്ള പറയും. കൊലപാതകൾ നടന്നിടത്ത് രണ്ട് ആനയുണ്ടായിരുന്നു എന്ന് മാത്രമല്ലേ ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, ആ ആന ഈ ആന ആയിക്കൂടുന്നുണ്ടോ? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ കേശവുള്ളെ. കേശവുള്ള, കൺഗ്രാറ്റുലേഷൻ. കേശവുള്ളയുടെ ജന്മം സഫലമായി. സാം, നമുക്ക് നാളെ ഒരു പരീക്ഷണം നടത്തണം. നളിനിയെ മാലിനിയെ പോലെ ഉടുപ്പിച്ചൊരുക്കി ഈ മാലിയും കഴുത്തിൽ അണിയിച്ച് ചന്ദ്രന്റെ അടുക്കിലേക്ക് അയക്കാം. ചന്ദ്രന്റെ ഉപബോധ മനസ്സിൽ ഈ ആനയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ജയിച്ചു. ഹോട്ടൽ മാനേജറെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. മഞ്ഞളും ചുണ്ണാമ്പും പോലെ എല്ലാം തെളിയും. ഗുഡ് ഗുഡ് ഗുഡ്. എന്റെ മമ്മി ഹോട്ടലിലുണ്ടോ? എന്നാലേ ഞാൻ മമ്മി ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. നിങ്ങൾ ആവശ്യപ്പെട്ട രേഖകൾ ഇതിലുണ്ട്. താങ്ക് യു സർ. മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ മുറിയിൽ പോയി എടുത്തോണ്ട് വരാം. ഓക്കെ.
That's right. Okay. Good morning, sir. Good morning. Ningada manager evide? Well, he was just here. I mean, moonlike poi. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് പറ മോളെ. ഇങ്ങനെ കയറിട്ട് ഇരുക്കി കൊല്ലുന്നത് ഞാൻ കണ്ടത് അങ്കിൾ. ആരാ മോളെ കയറിട്ട് ഇങ്ങനെ ഇറുക്കി കൊന്നത്? കണ്ടോ പേടിയാകും. മോളെ ആളെ ശരിക്ക് കണ്ടോ? കണ്ടു അങ്കിൾ. കുഴപ്പമായല്ലോ മോളെ, ഈ റാസ്കൽസിൽ വല്ലവരും ആണോ? കീപ് ക്വയറ്റ്. ഇനിയും അയാളെ കണ്ടാ മോക്ക് അറിയാവോ? പേടിക്കാതെ പറയും മോളെ, അയാളെ കണ്ടാൽ അറിയാവോ? ഉള്ളൊരാളോ ഒത്തിരി ഒത്തിരി പൊക്കുണ്ട്, നല്ല ചുരുണ്ട മുടിയ. ആ കുഞ്ഞ് ജീവനോട് ഇരിക്കുന്നപ്പോഴും കാലം നാം സുരക്ഷിതരല്ലേ? നിന്നെ കണ്ടാൽ തിരിച്ചറിയുമെന്നാണ് ആ കുഞ്ഞ് പോലീസോട് പറഞ്ഞിട്ടുള്ളത്. അത് അപകടമാകുമല്ലോ സാർ. അതെ, അത് അപകടമാണ്. കഴിയുന്നതും വേഗം ആ ശല്യം ശാശ്വതമായിട്ട് അവസാനിപ്പിക്കണം. ഓക്കെ സാർ. അതുകൂടി കഴിഞ്ഞാൽ നീ ആവശ്യപ്പെട്ട പണം ഞാൻ തരുന്നതായിരിക്കും. നീ കൊലപാതകിയാണ്. നീയാണ് അന്ന് രാത്രി അവിടെ ഇരുമ്പോടി കൊണ്ട് അടിച്ചു വന്നത്. നിന്നെ നടങ്ങി. ഞാൻ എവിടെയാണ്? താങ്ക് ഗോഡ്, ചന്ദ്രന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ചന്ദ്ര, ചന്ദ്ര, ഇതല്ലേ കുഞ്ഞ്? പിടിയോ പോകാനാണോ? അവള് പേടിച്ച് പുറത്തേക്ക് ഓടിയിരിക്കുമോ? ആ കുട്ടി വീട്ടിൽ പുറത്തു പോകുന്ന അപകടമാണ്. ആ കഴുകന്മാരുടെ കയ്യിൽ കിട്ടിയാൽ സാർ, ഇതാ കുഞ്ഞ്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു, ഇനി എന്റെ പണം തരൂ. പണം? നഷ്ടപ്പെട്ട രത്നങ്ങൾ കിട്ടിയാൽ അതിന്റെ പങ്ക് തരാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് കിട്ടിയില്ല, ഞാൻ എന്ത് വേണം? ആ അടവ് ദാമുവിനോട് മാത്രം വേണ്ട, എനിക്കിപ്പോൾ പണം വേണം. ആട്ടെ, ഈ രാത്രി കഴിയട്ടെ. നമ്മുടെ എല്ലാ ഇടപാടുകളും രാത്രിയിലായിരുന്നല്ലോ. നേരമില്ല, പണമെടുക്കൂ. ഏതാണ് ഇത്രി? നിങ്ങളെ വഞ്ചിച്ചവളാണ് ഞാൻ. ഞാനാണ് എമിലിയെ കൊന്നത്. ഞാൻ ശേഖരന്റെ ഭാര്യ. അസ്പഷ്ടാനന്ദ സ്വാമികൾ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന കാലം മുതൽ ഞങ്ങൾ ബന്ധപ്പെട്ടതാണ്. ശേഖരാണോ അസ്പഷ്ടാനന്ദ സ്വാമി? എന്റെ ഭർത്താവ് എമിലിയിൽ മയങ്ങി എന്നിൽ നിന്ന് അകന്നു പോകുന്നതായി ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു ദിവസം അവളുടെ അടുത്തേക്ക് പോയ അദ്ദേഹത്തെ
തടഞ്ഞു നിർത്തി. അദ്ദേഹം എന്റെ മുഖത്ത് അടിച്ചിട്ടു പോയി. എമിലിയുമായുള്ള ആ ബന്ധം അന്നോടെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. കാറെടുത്ത് ഞാൻ ഹോട്ടലിലേക്ക് പോയി. പഴിവക്കിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. ഒരു ഭ്രാന്തനെ കണ്ട് ഞാൻ വണ്ടി നിർത്തി. എമിലിയെ കൊല്ലാനുള്ള ഒരു കരുവായി അയാളെ ഉപയോഗപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. ഒരു വിധത്തിൽ ഞാൻ അയാളെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി. മുറിയിൽ കടന്നപ്പോൾ എമിൽ ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. Thank you.
മോളെ ജയിൻ അസ്പഷ്ടാണെന്ന് സ്വാമികളെ ഇനി കാര്യങ്ങൾ സ്പഷ്ടമായി ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് പോലീസിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല അന്ന് രത്നങ്ങൾ അയച്ച ബാഗിൽ നിന്നും കിട്ടിയ കത്ത് ഉഗണ്ടായിൽ നിന്നും വന്ന രത്നങ്ങൾ അയക്കുന്നു സുരക്ഷിതമായി ഞങ്ങൾ ഗവർണറിന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജീപ്പിൽ ടൈം ബോംബ് വെച്ച് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ ഫലിച്ചില്ല ദൈവകൃപയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു സാം വേണം ജീപ്പിൽ കയറ്റും അപ്പോൾ അനുവാദം മാത്രം മതി അനുഗ്രഹം വേണ്ട അല്ലേ അല്ല അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുമല്ലോ എപ്പോഴും ഉണ്ടാകും മനെ സാർ എക്സ്ക്യൂസ് മീ എല്ലാം മംഗളമായിട്ട് കലാശിച്ചു വിവാഹം താമസിയാൻ നടക്കും സത്യം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഞങ്ങൾ ഒരു സത്യം മറച്ചു വയ്ക്കുന്നത് ശരിയല്ലോ അങ്ങയുടെ മകൾ മകൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അമ്മയായിപ്പോയി എന്ത് താമസിച്ചിരി കർത്താവിന്റെ മകളാണോ ആ മകളുടെ മകളാണ് ഇവൾ മനസ്സിനകത്തൊരു പാലാഴി ഒരു പാലാഴി മതിച്ചു പൊന്നും തിരകൾ ആലോലം തിരകൾ 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 ആലോലം തിരകൾ